മൾട്ടിവേഴ്സും പോർട്ടലൊക്കെ വന്നതോടുകൂടി കുറെ നാശനഷ്ടങ്ങൾ ലോസ് ആഞ്ചലസിൽ ഉണ്ടായി. ഇതൊക്കെ കാരണം മൾട്ടിവേഴ്സിന് ഒരു ഗാർഡ് നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് വരികയും ഈ ഒരു പോർട്ടലിനെ പറ്റിയിട്ട് മൾട്ടിവേഴ്സിനെ പറ്റിയിട്ട് അറിയുന്ന എല്ലാവരുടെയും മെമ്മറീസും കലക്കെ ഇറേസും കലക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി കഴിഞ്ഞ എപ്പിസോഡും അതേപോലെ തന്നെ നമ്മുടെ സീസണും അവിടെ എൻഡ് ആവാണ്. അപ്പോൾ ഗൈസ്, പുതിയ സ്റ്റോറീസും പുതിയ ട്വിസ്റ്റും കലക്കെ കാണാൻ വേണ്ടി നമ്മുടെ സീസൺ 2-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് 1873 ഒരു കഥയാണ്. ഏകദേശം 150 വർഷം മുന്നെയാണ് ഇത് നടക്കുന്നത്. അന്ന് നമ്മുടെ ലോസ് ആഞ്ചലസ് ഭരിച്ചോണ്ടിരുന്നത് കിങ് റിച്ച് മാൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അന്ന് ആ ഒരു ഭരണ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു ലോസ് ആഞ്ചലസിൽ. പെട്ടെന്ന് ദിവസം ലോസ് ആഞ്ചലസിൽ ആരും തന്നെ വിചാരിക്കാത്ത ഒരു സംഭവം അവിടെ നടക്കുകയാണ്. അപ്പൊ ഗൈസ്, എല്ലാവരും വിചാരിക്കായിരിക്കും ഈ റിച്ച് മാൻ ആരാ, അതുപോലെ തന്നെ ഇത്രയും കാലം പുറയിലോട്ട് എങ്ങനെ ഞാൻ ടൈം ലൈനിൽ പോയി എന്നൊക്കെ ആയിരിക്കും. ഇതിനുള്ള ആൻസറൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഈ ഒരു വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 580,000 ആണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്തായാലും 580,000 എന്തായാലും റിലീസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോകളിലൊക്കെ കാണും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്പേസ് ഓഫ് ജി ടി ഫൈവ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡ് നമ്മുടെ പോർട്ടലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ എൻഡ് ആയേക്കാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടലിനകത്ത് ഒരു മൾട്ടിവേഴ്സിലെ ഒരു ഗാർഡ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിലേക്ക് വന്നേക്കാം, അതായത് നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോസ് ആഞ്ചലസിലെ പല പ്രശ്നങ്ങളും കാരണം ഉണ്ടാവാം, കാരണം ഈ ഒരു പോർട്ടലും കാരണമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർട്ടൽ ഇല്ലാതാക്കിയും അതോടുകൂടി തന്നെ അതിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും നിന്നും അത് ഇറേസ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഓർമ്മകളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും അതിനെ പറ്റിയിട്ട് ഒരു ഊഹവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും അതൊക്കെ മറന്നിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇത് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ലെസ്റ്ററിനെ ഒന്ന് വിളിച്ച് നോക്കി. ലെസ്റ്ററിനെ വിളിച്ചപ്പോൾ ലെസ്റ്റർ സംസാരിക്കുന്ന കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത രീതിയിലാണ് ലെസ്റ്റർ നമ്മളെടുത്ത് സംസാരിച്ചത്. സംഭവം വെച്ചാൽ ഈ ഒരു പോർട്ടൽ വന്നതും പോർട്ടൽ നമ്മൾ വീണ്ടും റീബിൽഡ് ചെയ്തതും ഇതൊന്നും ലെസ്റ്ററിന് ഓർമ്മയില്ല. അതുപോലെ തന്നെ പല ഇതിനെ പറ്റിയിട്ട് ഓർമ്മയുള്ള എല്ലാവരുടെയും ഓർമ്മകളും കളൊക്കെ ഫുള്ളായിട്ട് ആ ഒരു മൾട്ടിവേഴ്സിൻ്റെ ഗാർഡ് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഗെയിം കളിക്കാനായിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നാൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലം പുറയിലേക്ക് പോയിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഇറേസ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഡിഫൻസ് ടീമിനെയൊക്കെ നമ്മൾ കാരണം ഒരുപാട് ലോസും കാലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കെതിരെ കുറേ കേസും കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടും വെളിയിലേക്ക് പോകാനും പറ്റില്ല. ഫുള്ളായിട്ട് പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിലായിരിക്കും നമ്മൾ. ആ ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വീടിന് ചുറ്റും ഇപ്പോൾ പോലീസും കാലമുണ്ട്. പക്ഷേ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. നമുക്കെതിരെയുള്ള പ്രൂഫും കാലൊന്നും തന്നെ അവരയിലില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് ഇപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസിൽ. ഇപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസിൽ പഴയ പോലത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക് മൾട്ടിവേഴ്സിലെ ഫ്രാങ്ക്ലിൻ ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ലോസ് ആഞ്ചലസിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ലോസ് ആഞ്ചലസിലുള്ളത്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് മാറ്റങ്ങളും. ചില സമയത്ത് നമുക്ക് ഡൗട്ട് അടിച്ചു പോകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ സാർ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവിൻ വെസ്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവിൻ വെസ്റ്റ് അത്യാവശ്യം വലിയൊരു ഗ്യാങ്സ്റ്ററാണ്. പുള്ളിക്കാരത്തൊരു മസ്താങ് ജിടി നമ്മൾ എന്തായാലും സ്റ്റീൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ഷോറൂമിലുള്ള കാറും കാലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവിൻ വെസ്റ്റിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും ആ ഒരു കാർ തിരിച്ചു കൊടുക്കാനുള്ള പ്ലാനും കാലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബെന്നിയാണ് ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ബെന്നിന് ആ കാർ തിരിച്ച് കൊടുത്തോ അല്ലെങ്കിൽ അത് വിറ്റ് പോയോ ഒന്നും അറിയത്തില്ല. നമുക്ക് അതിൽ ബെന്നി അടുത്തേക്ക് പോകണം. പോകേസ് നമ്മൾ നേരെ വീടിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴേ ഇവിടെ ഫുള്ളായിട്ട് പോലീസുകാരൊക്കെ നമുക്ക് ഇതായിട്ട് നിൽക്കാണ്ടോ. നമുക്ക് എന്തായാലും എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം വീട്ടിൽ വരണം, രാത്രി അവിടെ നമ്മൾ വീട്ടിൽ വരണം. അതാണ് സംഭവം എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ അങ്ങനെ പറ്റത്തില്ല. രാവിലെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, നമുക്ക് സേഫ് ആണ്. ഓക്കെ, നമ്മുടെ കാർ ഇവിടെ ഇല്ല. ഓക്കെ, എന്നാലും നമ്മുടെ കാർ ഈ ഒരു പോലീസിൽ എടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ടായിരുന്നു ഒരു ലാൻഡ് ക്രൂസർ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ബൈസൈക്കിൾ അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് എന്തായാലും അതെടുക്കാം. ഓക്കെ, എൻ്റെ മോൻ, ഇത് ആറ് വണ്ടിയൊന്നും ഒരു പിടിയിലായിട്ട് ഇത് എങ്ങനെ ഇവിടെ വന്നു എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളൊരു സൈക്കിൾ എടുത്തേക്കണം. നമുക്ക് എന്തായാലും ഈ ഒരു സൈക്കിളിൽ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോകാം. ബെന്നിയുടെ ഗാരേജിൽ പോയിട്ട് നമുക്കൊന്ന് അന്വേഷിക്കണം നമ്മുടെ ആ ഒരു മസ്താങ് ജിടി കൊടുത്തോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം. ഓക്കെ സാർ, നമ്മളങ്ങനെ നേരെ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കാണട്ടോ. ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വേറെ ഒരു വണ്ടി കാലൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇത് വെച്ചിട്ട് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഗിയർ സൈക്കിളാണ് കേട്ടോ. നമുക്കെന്തായാലും അതേപോലെ നമുക്ക് ഇത് ചാടിച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് മണ്ടക്കൂടെ ചാടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാറൊക്കെ വരുമ്പോൾ കാറിൻ്റെ മണ്ടക്കൂടെ ഒക്കെ ചാടിക്കുക, സ്കില്ലൊക്കെ കാണിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പക്ഷെ നമ്മളെന്തായാലും ഒരുപാട് സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് പോകണം. ഓക്കെ, പുറകിൽ കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് നമുക്ക് കുറച്ച് മോഡിഫൈ കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ഇത് കുറച്ച് മോഡിഫൈ ചെയ്തൊക്കെ വേറെ ലുക്കിലാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സൈക്കിളൊക്കെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
ഓക്കെ സാർ, നമുക്ക് ഈ ഒരു സൈക്കിളും കൊണ്ട് എന്തായാലും നേരെ ചവിടെ ഇവിടെ ഒത്തിരി ദൂരമുണ്ട് ബെഞ്ഞയുടെ ഗ്യാരേജിലേക്ക്. എന്തായാലും നമുക്ക് വേറെ വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു സൈക്കിൾ ഔട്ടി തന്നെ നേരെ എന്തായാലും ബെഞ്ഞയുടെ ഗ്യാരേജിലേക്ക് പോവാം. ഓക്കെ സാർ, നമ്മളങ്ങനെ ഹൈ സ്പീഡിൽ വണ്ടി ചവിട്ടിക്കൊണ്ടിരിക്കുക, സൈക്കിൾ വേറെ ലെവലായിട്ട് ഓടിക്കാൻ വേണ്ടി ഈ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതേ ഓടിക്കത്തുള്ളൂ, അമ്മാതിരി സീനാണ്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ മണ്ടയ്ക്കൊക്കെ ചാടി കയറാൻ പറ്റും, അതേപോലെ നമുക്ക് ചാടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് സംഭവം? ഓക്കെ സാർ, ഇത് നമ്മുടെ പണ്ടത്തെ ഷോറൂം അല്ലായിരുന്നു? ഓക്കെ, ഇത് നമ്മുടെ പഴയ ഷോറൂം ആയിരുന്നു. നമുക്കിവിടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു, അതിപ്പോൾ വേറെ ആരോ എടുത്താൽ തോന്നിട്ട് എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, അവിടെ കുറേ വണ്ടികളും കലക്കി ഇരിപ്പുണ്ട്. ഇത് വേറെ ആരോ എടുത്തിട്ട് ഇവിടെ വേറെ ഷോറൂം കലക്കം സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടെ സീന്ന്. ഓക്കെ, ഇത് ഇനി ആരാണ് ഈ ഒരു ഷോറൂം കലക്കം തുറന്നൊരു പിടിയില്ല. നമുക്കതിൽ അകത്ത് കയറാം. ഓക്കെ, ഇതിൽ നമ്മളങ്ങനെ നേരെ അകത്ത് കയറിക്കൊണ്ട് ഇവിടെ കുറേ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ മോൻ യോഗത്തിൽ ഫോർഡ് റാപ്റ്ററൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് വണ്ടി, ഇത് ഫുള്ള് കസ്റ്റമൈസ് ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഫുള്ളായിട്ട് സ്പോയിലറും അതായത് ഫുൾ ഫ്രണ്ടിൽ ഫുള്ള് ബോഡി കിറ്റ്സും കലക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് വണ്ടിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, വൈറ്റ് ബോഡി കിറ്റൊക്കെ കയറ്റിട്ട് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ടൊയോട്ടയുടെ വണ്ടിയാണ് കേട്ടോ, പക്ഷേ ഇത് ഏത് വണ്ടിയെന്ന് അറിയില്ല. മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് വണ്ടി ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഇൻജീരിയറൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ആ ഒരു ടൊയോട്ടയുടെ ലോഗോയും കലക്കം വെച്ചിട്ട് ഫുള്ളായിട്ട് കസ്റ്റം ലോഗോയും കലക്കിയാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത് അടുത്തേടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ നമ്മുടെ ഫോർഡ് റാപ്റ്ററാണ്. ഓക്കെ, ഇത് ഫുള്ള് മോഡിഫൈ ചെയ്ത വണ്ടികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. സ്റ്റോക്ക് വണ്ടികളൊന്നും തന്നെ ഇല്ല, എല്ലാം കട്ടയ്ക്ക് മോഡിഫൈ ചെയ്തതാണ്. ഓക്കെ, മാഫിയ എന്ന് എഴുതിയ ഒരു ലേബൽ തറയിലേക്ക് ഇങ്ങനെ കത്തി നിപ്പുണ്ട്. അത് കൂടാതെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ റാപ്റ്ററിൻ്റെ ആ ഫ്രണ്ടിൽ മാഫിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ്. ഓക്കെ സാർ, ഇവിടെ നമുക്കാണെങ്കിൽ BMW AMG എഡിഷൻ പറഞ്ഞാൽ കിടപ്പുണ്ട്. BMW ബെൻസിൻ്റെ AMG എഡിഷൻ കിടപ്പുണ്ട്. ബെൻസ് ഇവിടെ കുറേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു നിസാൻ GTR കിടപ്പുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിക്കർ വർക്കും കാലൊക്കെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ തന്നെ എന്തൊക്കെയോ കാർട്ടൂണിൻ്റെ സ്റ്റിക്കറും കാലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ലൈം ഗ്രീനിൻ്റെ വയറിങ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയിക്കകത്തും ആ ഒരു ഗ്രീൻ കളറും കാലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തില് ഈ ഒരു ഫ്ലൂറസൻ ഗ്രീൻ ഫുള്ളായിട്ട് എറിച്ച് നിപ്പുണ്ട്. എൻ്റെ മോൻ, ഇതേത് വലിയ ഷോറൂമോ മറ്റോ ആണ് തന്നിട്ട് ഇത് ആരാണ് ഇവിടെ കൊണ്ടുവിട്ടെന്ന് ഒരു പിടിയിൽ. അടുത്തായിട്ട് നമ്മുടെ ബെൻസ് ആണ്, ബെൻസ് C63 ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടി നമ്മുടെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മുടെ റോയൽ ഫാമിലിയിലെ ആ ഒരു ലീഡറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അത് ഇതേ സെയിം ഇതായിരുന്നു. അതേപോലെ ഇവിടെ ഒരു പോർഷെ കിടപ്പുണ്ട്. പിന്നെ ഇത് ഇതാണ് വണ്ടി, ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഡ്ജിൻ്റെ ഏതൊരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടി ഉണ്ട്, അതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടയേഴ്സൊക്കെ വലുതായിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ ടയേഴ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഓക്കെ, ഏതൊരു ഓഫ് റോഡ് വണ്ടിയാണ് ഇത്, നമ്മുടെ ഡോഡ്ജിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയത്തില്ല. അടുത്തായിട്ട് ഇനി ഇത് ഏതാണ് വണ്ടി, ഇതും ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഫ്രണ്ടിലത്തെ ഗ്രില്ല് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കിൽ വല്ല ഇതുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇതിൽ ബാക്കിൽ ലോഗോസും കലർന്നില്ല, അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവുന്നില്ല. എന്തായാലും ലോഗോയും കലക്കൊണ്ടായാലും നമുക്ക് ഏത് വണ്ടി എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇതിനകത്ത് പേരൊന്നും തന്നില്ല. അടുത്തായിട്ട് നമുക്കൊരു സ്കൈ ലൈൻ കാണാൻ പറ്റുന്നൊരു സ്കൈ ലൈൻ ചെന്ന് ഒടുക്കത്ത വൈറ്റ് ബോഡി കിറ്റാണ് കഴിച്ചേക്കുന്നത്. അത് വണ്ടിയും കഴിഞ്ഞ് അങ്ങ് ഒത്തിരി വൈഡായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു വെള്ള അലോയി ആണ് കേട്ടോ, പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല, കാരണം വെച്ചാൽ റെഡിനകത്ത് ഒരു യെല്ലോ വൈറ്റ് കളറും കലക്കെ വരുമ്പോൾ കാണാൻ ഒടുക്കത്തെ ലുക്കും കലക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബെൻസ് ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു ഷോറൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഷോറൂം അല്ല, ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത വണ്ടികളുടെ മാത്രം ഷോറൂമാണ്. ഓക്കെ സാർ, നമുക്കിപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നമുക്കിപ്പോൾ ഒരു ഷോറൂമോ അതേപോലെ ഗ്യാരേജും കാലൊന്നുമില്ല. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെന്നിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ഷോറൂമിലൊരു ഗ്യാരേജ് അല്ലെങ്കിൽ ഷോറൂമും കലക്കെ സെറ്റാക്കി എടുക്കണം. ഓക്കെ സാർ, നമ്മൾ ബെന്നിയുടെ ഗ്യാരേജ് പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോറൂമും കലക്കെ നമ്മൾ ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ കണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതായാലും നേരെ ഇവിടെ നിന്ന് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയും കലക്കെ സ്റ്റോക്കറൊക്കെ വെച്ചിട്ടുണ്ട് ഉമ്മാർ. ഇത് മിക്കവാറും കത്തി കയറാൻ ചാൻസ് ഉണ്ട് ലോസ് ആഞ്ചൽസിൽ. ഇത്രയും നല്ലൊരു ഷോറൂം വേറെ കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് നമുക്കിവിടെ ഷോറൂം കലക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് കുറേ ബിസിനസ് കലക്കെ നടത്തിയാണ്, പക്ഷേ പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആ ഒരു ഷോറൂം കലക്കെ നമ്മുടെ അതിന് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പുതിയ ഷോറൂം കലക്കെ ലോസ് ആഞ്ചൽസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ടഫാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു കിട്ടിലെ ഷോറൂം കിട്ടിയതായിരുന്നു, പക്ഷേ അയാൾ വേറൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും വലിയ പ്രൊസീജിയേഴ്സും കലൊന്നും നടത്താൻ പറ്റില്ല, അതങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഓക്കെ, ഇതായാലും ഇനി നമുക്ക് ലോസ് ആഞ്ചൽസ് എവിടെയെങ്കിലുമൊക്കെ ഷോറൂം കലക്കെ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ചെറിയ ഗ്യാരേജെങ്കിലും നോക്കണം. എങ്കിൽ മാത്രം നമുക്ക് ലോസ് ആഞ്ചൽസ് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഇൻകം കലക്കെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് സീനാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നു ഇപ്പോൾ നമ്മുടെ ഈ സൈക്കിൾ മാത്രമുള്ളൂ. എല്ലാ ദിവസം പോയി കഴിഞ്ഞാൽ ഈവനിങ് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നാണ് പോലീസിൻ്റെ ഓർഡർ. ഓക്കെ, ഇതായാലും നമ്മളങ്ങനെ സൈക്കിളോട്ട് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലൊരു കാർ പോകുന്നുണ്ട്, ആ ഒരു കാറിന് നമുക്ക് തോപ്പിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ആ ഒരു കാറിനെ നമ്മൾ സൈക്കിൾ ഓടി തന്നെ പൊട്ടിച്ചോട്ടോ. ഓക്കെ സാർ, നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ എന്തൊക്കെയോ മാറ്റമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഫ്രണ്ടിലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബെന്നി മോട്ടോർ വർക്ക്സ്. എൻ്റെ മോൻ, ഓക്കെ സാർ, ഓട്ടോമാറ്റിക് ഗേറ്റും കാലൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ ചേഞ്ച് ഫീൽ ചെയ്യുന്നല്ലോ. ഓക്കെ സാർ, ഇവിടെ കുറേ പാർക്കിംഗ് സ്പേസും കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തത്? ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. ബെന്നിയുടെ ഗ്യാരേജ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ.
എന്തൊക്കെയോ ചേഞ്ച് കാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ ഡോറും അതേപോലെ സ്പെയർ പാർട്സും കാലൊക്കെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് സംഭവം, നമുക്കിവിടെ ചാടിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ സൈക്കിളിൻ്റെ മണ്ടക്കൂടെ ചാടിച്ചിട്ട് എടുത്തേക്കാണ്. അവിടെ സ്പെയർ പാർട്സ് ഫുള്ളായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു ഗോൾഡൻ കാർ ഇവിടെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബെഞ്ഞി രണ്ട് ട്രക്കിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ദുബായിലല്ലേ വേറെ ഇവിടെ ഒരു ഷോയിലും മോഡിഫിക്കേഷൻ ഇവൻറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ച വണ്ടിയും കാലൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ എന്ത് ഞാൻ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാലും ബെന്നി ഇത് എവിടെയെങ്കിലും കൊണ്ടുപോകണം, എനിക്കറിയില്ല. നമ്മുടെ ലാമർ ഇത് എവിടെ എന്നിട്ടൊരു ക്ലിപ്പോടൊക്കെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് നമ്മുടെ ബെന്നിയോട് ചോദിക്കുക എന്താണ് സീന്ന്. ഓക്കെ, നമ്മളങ്ങനെ നേരെ നമ്മുടെ ബെന്നിയുടെ മോട്ടോർ വർക്സിൻ്റെയൊക്കെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. എന്തൊക്കെയോ ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതിനകത്ത് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ കൊണ്ട്, എന്തായാലും ഒരു പിടിയില്ല. ഓക്കെ സാർ, നമ്മളങ്ങനെ നേരെ നമ്മുടെ ഗ്യാരേജിൻ്റെ അകത്തേക്ക് കയറിയേക്കണം. ഓക്കെ, ഇവിടെ കുറേ വണ്ടിയും കാലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അഹവും കുറേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കുറേ സ്പേസും കാലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത്ര സ്പേസും കാലൊന്നും ഈ ഒരു ഷോറൂമിൽ ഇല്ലായിരുന്നു, ഗ്യാരേജിന് ഇല്ലായിരുന്നു. പല കളർ വണ്ടി ഇത് ഇവിടെ കൊണ്ടിട്ടേക്കുന്നു. ഇവിടെ എന്താണ് മോഡിഫിക്കേഷൻ കണ്ടിട്ട് നടക്കാണെന്ന് തോന്നുന്നു. കുറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. എന്താണ് സംഭവം എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നിയോട് ചോദിച്ചു നോക്കാം, എന്താണ് ഇത്രയും വണ്ടിയും കളൊക്കെ, എന്താണ് ഇവിടെ പരിപാടിയും കളൊക്കെ ചെയ്യുന്നത്, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും ബെന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മോഡിഫിക്കേഷൻ ഇവൻറ്റും കളൊക്കെ ലോസ് ആഞ്ചലസിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വണ്ടികളും കളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഈ ഒരു ഇവൻറ്റ് നടന്നപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ബെന്നിയുടെ അടുത്തേക്കാണ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അതുകൂടാതെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവിൻ വെസ്റ്റിന് ബെന്നി ആ ഒരു മസ്താൻ ജി ജി കൊടുത്തു. അതായത് കൊണ്ടു കൊടുത്തു, നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ആ ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് തിരിച്ചുകൊണ്ട് കൊടുത്തു. അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഡെവിൻ വെസ്റ്റിന് നമ്മളോട് വിശ്വാസം കലക്ക കാർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ഗോൾഡൻ കാറും കലക്കുണ്ടല്ലോ. ആ ഒരു ഗോൾഡൻ കാറിനകത്ത് ഏകദേശം രണ്ടെണ്ണം നമ്മൾ പറയുന്നതിൻ്റെയും അതായത് നമ്മൾ ഇട്ട വിലയുടെയും ഏകദേശം ഇരട്ടി വില കൊടുത്ത് ഡെവിൻ വെസ്റ്റിനെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ വണ്ടി അവിടെ ലോഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഡെവിൻ വെസ്റ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ ലെവലായിരിക്കും, കാരണം അത്ര മാത്രം ക്യാഷ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചതിനേക്കാൾ രണ്ടിരട്ടി എമൗണ്ടാണ് നമുക്ക് അതിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വണ്ടി ഡെലിവർ ചെയ്യുന്നതിലൂടെ. എൻ്റെ മോനെ, അപ്പോൾ വേറെ ലെവലായിരിക്കും. ഒക്കെ എന്തായാലും നമ്മൾ ഈ ഒരു രണ്ട് ഗോൾഡൻ കാറും കാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പോകുകയാണ്. ഇത് ഡെവിൻ വെസ്റ്റിന് എന്താണ് ഇതും കൊണ്ടുള്ള പരിപാടി എന്ന് എനിക്കറിയില്ല. ഡെവിൻ വെസ്റ്റിന് എന്തായാലും ഈ ഒരു വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ കാലൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ഗോൾഡൻ വിൻറ്റേജ് കാർ തന്നെ എടുത്തത്. ഓക്കെ, ഇത് നമ്മൾ ലാമറുമാണ് ഈ ഒരു വണ്ടി ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ട്രക്ക് എടുത്തിട്ടുണ്ട്. ലാമർ നമ്മുടെ പുറയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്കും കൊണ്ട് നേരെ ഇവിടുന്ന് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ പ്യുവർ ഗോൾഡ് ആണ് കേട്ടോ വണ്ടി. അപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ വിലയും ഈ ഒരു വിൻറ്റേജ് കാറിൻ്റെ വില എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രൈസും കാലൊക്കെ ഫിക്സ് ചെയ്യുന്നത്. എൻ്റെ മോൻ, യോഗീസിൽ ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം $50 million നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു രണ്ട് വണ്ടി ഡെലിവർ ചെയ്യുന്നതിലൂടെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ എന്തായാലും പോവാം. ഓക്കെ, ഇതിൻ്റെ ഒടുക്കത്തെ ലുക്കും കാലൊക്കെ ഉണ്ട്. ആ ഒരു ഗോൾഡൻ പ്ലേറ്റും കാലൊക്കെ ചെയ്ത് ഈ ഒരു വണ്ടികൾ കാണാൻ വേണ്ടി ഏകദേശം $100 million നമുക്ക് ഈ ഒരു രണ്ട് കാറിനും കൂടി കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാലും ഇപ്പം നമുക്ക് വേണ്ടത് ക്യാഷാണ് അത്യാവശ്യം പിടിച്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തായാലും ഈ ഒരു ഓഫർ കാലൊക്കെ നമ്മുടെ ബെന്നി ഇത് ഏറ്റെടുത്തേക്കാണ്. എന്തായാലും അതിൻ്റെ ക്യാഷും കാലൊക്കെ നമുക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ടിൽ ഒരു വണ്ടി കൊണ്ടിട്ടുണ്ട്. നമ്മളതുകൊണ്ട് ഒരു ഇടിയും ഇടിച്ചിട്ടുണ്ട്. സീനില്ല, അറിഞ്ഞിട്ടില്ല തോന്നി. ഇറങ്ങി ഒന്ന് അടിക്കേണ്ട കാര്യമായി. എന്തായാലും നമ്മളങ്ങനെ ഈ ഒരു ട്രക്കും കൊണ്ട് നേരെ നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകണം. ഡെവിൻ വെസ്റ്റിൻ്റെ മാഷനിലേക്ക് പോകണം. അവിടെ കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ക്യാഷും കാലൊക്കെ മേടിക്കാൻ പോയിട്ട് നമ്മൾ ലാമറാണ് പോകുന്നത്. ഓക്കെ, ലാമർ നമ്മുടെ പുറയിൽ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ടിലുള്ള ഏതോ വണ്ടിക്ക് ഇടിച്ച് തെറിപ്പിച്ചേട്ടാ ഞാൻ. എന്താണ് സീൻ? എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയോട് കത്തിച്ചാൽ നേരെ നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ മാഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു ഗോൾഡൻ വിൻറ്റേജ് കാറും കാലൊക്കെ നേരെ ലോഡ് ചെയ്ത് നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ മാഷനിലേക്ക് പോകണം. ഓക്കെ, എന്താണ് ലാമറ സൈഡിൽ കൂടെ ഒക്കെ കുന്നിൻ്റെ മണ്ടക്കൂടെ ഒക്കെ കയറി വരുന്നത് കേട്ടോ. ഇതാണ് ഡെവിൻ വെസ്റ്റിൻ്റെ മാഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു മാഷാണ്. ഇതിന് മുമ്പ് നമ്മളിവിടെ വന്നിട്ടൊക്കെ ഉണ്ട്, പല ഡീലിനും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വരുന്നത് വെച്ചാൽ ഈ ഒരു ഗോൾഡൻ കാറ് കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഡെവിൻ വെസ്റ്റിൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ സീനുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും നേരെ വണ്ടി ഇവിടെ കൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇവരുടെ ചോദിച്ചിട്ട് നമുക്ക് എന്തായാലും അകത്തേക്ക് എൻട്രാവും. ഓക്കെ, എന്തായാലും നമ്മളിടത്ത് അകത്തേക്ക് കയറി പൊക്കാളം പറഞ്ഞിട്ട്. പക്ഷേ ഇവരുടെ ഡോറും തുറന്നിരുന്നില്ല. നമ്മുടെ എന്തായാലും ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ച് നേരെ അകത്തേക്ക് കയറാണ്. ഓക്കെ, $100 million നമുക്ക് ഈ ഒരു രണ്ട് വണ്ടി കൊടുക്കുന്നതിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ ഗ്യാരേജും കലക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഈ ഒരു ഗ്യാരേജിന് അകത്തേക്ക് ഇടാം. ഓക്കെ, മേളൊക്കെ തട്ടു. ഓക്കെ, മേളും തട്ടത്തില്ല, ജസ്റ്റ് മിസ്സാണ് കേട്ടോ. നമ്മളങ്ങനെ നേരെ നമ്മുടെ ട്രക്കിനകത്ത് വണ്ടി ലോഡ് ചെയ്ത് നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ ഗ്യാരേജിൽ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ വണ്ടിയും കാലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇട്ടേക്കാണ്. അതേപോലെ ബാഗിൽ നമ്മുടെ ലാമറും ട്രക്കും കാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ട് വണ്ടി നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഡെലിവർ ചെയ്തേക്കാണ്. നമുക്ക് ഇതിൽ അകത്ത് കയറി പോയിട്ട് നമ്മുടെ ഡെവിൻ വെസ്റ്റിനായിട്ട് സംസാരിക്കാം. ഓക്കെ, ഇതിൽ ഇവിടെ ഒരു ലംബോർഗിനിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോൻ, യോഗീസിൽ ഒരു രക്ഷയില്ല. ഡെവിൻ വെസ്റ്റിന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹൈ ലെവലിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഡെവിൻ വെസ്റ്റിനൊക്കെ എന്തൊക്കെയോ ബിസിനസ്സും കാലൊക്കെ ഉണ്ട്.
എന്തായാലും ഒരു പിടിയില്ല, നമുക്ക് എന്തായാലും നേരെ അകത്തേക്ക് കയറിപ്പോയി. ഇവിടെ ഫുള്ള് ഡേവൺ വെസ്റ്റിൻ്റെ ഗാർഡ്സും കള്ളക്കാണ്. ഇവിടെ വേറെ വണ്ടി എടുപ്പുണ്ട്. ഓക്കെ, ഇതേതാണെന്ന് അറിയത്തില്ല കേട്ടോ, കിയായുടെ ഏതോ ഒരു വണ്ടിയാണ് കേട്ടോ അത്. ഓക്കെ, നമ്മളങ്ങനെ നേരെ അകത്ത് കയറി വന്നേക്കാണ്. ഇവിടെ ഫുള്ള് ഗാർഡ്സ് ആണ് കേട്ടോ. എൻ്റെ മോനൊക്കെ ഇവിടെ മൊത്തത്തിൽ ഗാർഡ്സ് വളഞ്ഞേക്കാണ്. നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ, ഓക്കെ സാറെ, ഡെവിൻ വെസ്റ്റിൻ്റെ അങ്ങനെ അറ്റത്തിരിപ്പോണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ ഫുൾ ഗാർഡ്സ് ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കണം. നമ്മളെന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആ ഒരു മസ്താങ് എടുത്തുകൊണ്ട് പോയത്. ഓക്കെ, ഇതെന്താണ് സീ? ഓക്കെ സാർ, ഇതിനകത്തൊരു ഗ്ലാസ് കൂടിനകത്ത് കണ്ട ഒരു സ്നേക്കിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വെറൈറ്റി ഉണ്ട്. ഈ ഒരു മാൻഷൻ വേറെ ലെവലാണ് കേട്ടോ. പല രീതിയിലുള്ള ഐറ്റംസും കള്ളൊക്കെ, പല പെയിൻറ്റിങ്സും കള്ളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. ആ ഒരു സ്നേക്കിനൊക്കെ ഭയങ്കരമായിട്ട് വില മതിക്കുന്ന സാധനമായിരിക്കും. ഓക്കെ സാർ, നമ്മുടെ ഡെവിൻ വെസ്റ്റ് എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ സാർ, ഇത് ഡെവിൻ വെസ്റ്റ് മാത്രമല്ല, നമ്മുടെ മാറ്റി മട്രാസ് എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെന്താണ് സീൻ? ഓക്കെ, മാറ്റി മട്രാസിന്റെ മകനും ഉണ്ട്. ഓക്കെ, ഇവരെല്ലാം കൂടി ഒരുമിച്ചാ. ഓക്കെ സാർ, മാറ്റി മട്രാസ് നമ്മൾ നോക്കുന്ന പോലെ മാറ്റി മട്രാസ് തിരി താഴേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണ് നടക്കാൻ കയറത്തില്ല. അതേപോലെ വേറെ തന്നെ അവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇതൊക്കെ ആരാന്ന് കയറത്തില്ല. ഓക്കെ, നമുക്ക് തന്നെ ഡെവിൻ വെസ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് എന്തായാലും ക്യാഷ് കള്ളൊക്കെ മേടിക്കാം. ഓക്കെ സാർ, നമ്മൾ ഡെവിൻ വെസ്റ്റിൻ്റെ അടുത്ത് ക്യാഷ് കള്ളൊക്കെ മേടിക്കാൻ വേണ്ടി കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഡെവിൻ വെസ്റ്റ് പറഞ്ഞത് 50 മില്യൺ ഡോളറാണ് നമുക്കിപ്പോൾ ഡെവിൻ വെസ്റ്റ് തന്നേക്കുന്നത്. ഇനി 50 മില്യൺ ഡോളർ നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. അതായത് നാളെ രാവിലെ ഫിക്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു പറ്റിപ്പിന് പറ്റി 50 ഡോളർ മാത്രം നമുക്ക് 50 മില്യൺ ഡോളർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി 50 മില്യൺ ഡോളറും കൂടി നമുക്ക് കിട്ടാനുണ്ട്. ഓക്കെ, എന്തായാലും വന്നു നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും നാളെ രാവിലെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എന്തോ വലിയൊരു മീറ്റിംഗ് കളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാറ്റി മട്രാസുണ്ട്, മാറ്റി മട്രാസിൻ്റെ മകനുണ്ട്, പിന്നെ വേറെ ഏത് ഗുരുത്തനുണ്ട്, വേറൊരു ടീമുണ്ട്. അതും കൂടാതെ തന്നെ ഈ ഒരു ഡെവിൻ വെസ്റ്റിനുണ്ട്. ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെ വലിയ ഡീലും കളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്നിട്ട് ക്യാഷും കള്ളൊക്കെ മേടിച്ചു. പക്ഷേ അവിടെ നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. നമ്മുടെ മാറ്റി മട്രാസ് നമ്മളെ കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കയറത്തില്ല. മാറ്റി മട്രാസ് ഇപ്പോൾ ഡെവിൻ വെസ്റ്റിനായിട്ട് എന്താണ് ഡീലിങ്സ് എന്നൊന്നും കയറത്തില്ല. ഓക്കെ, നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ളായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്, അകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലാമറയെ ഒരു വണ്ടി ഫുള്ളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രക്കൊക്കെ ഒഴിച്ച് ഇത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ, ഇനി 50 മില്യൺ ഡോളറിന് ഇത് എപ്പോൾ കിട്ടാനാണ്, നമ്മൾ നാളെ വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷേ സീനില്ല, നാളെ രാവിലെ ആകുമ്പോഴേ നമുക്ക് നല്ല ക്യാഷും കല്ലൊക്കെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ധൃതി പിടിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ നേരെ വെളിയിലേക്ക് ഇറങ്ങിയ കാണട്ടോ നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ മാൻഷനിൽ നിന്ന്. ഓക്കെ, ഇതിൻ്റെ 50 മില്യൺ ഡോളർ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും 50 തരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബെന്നി പറഞ്ഞേക്കുന്ന ഫുൾ എമൗണ്ടും മേടിച്ചോണ്ട് വരണം. ഡെവിൻ വെസ്റ്റിന് നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മുടെ ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും 50 മില്യൺ തന്നില്ല. അപ്പോൾ എന്തായാലും 50 മില്യൺ കൂടി തരുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തായാലും വണ്ടി കാലൊക്കെ അവിടെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ട്രക്ക് എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, നമുക്ക് ഇനി വേറൊരു സ്ഥലത്തോട്ട് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആണെങ്കിലും നമ്മുടെ ഈ ഒരു ഫ്രാങ്കിൽ, മൾട്ടിവേഴ്സിലെ ഫ്രാങ്കിലിനെ രക്ഷിക്കാൻ പോയ സമയത്ത് നമ്മുടെ ഒരു ലാൻഡ് ക്രൂസർ നമ്മൾ കൊണ്ടുവന്ന്, ലാൻഡ് റോവർ നമ്മൾ കൊണ്ടുവന്ന് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലാൻഡ് റോവർ പോയി എടുക്കണം. അത് നമ്മുടെ ആ ഒരു റെയിൽ യാർഡിൽ കിടപ്പുണ്ട്. അത് പോയി എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. ഡാഹപ്പാട്ട് നമുക്കുള്ള ഒരു കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാൻഡ് ക്രൂസർ പോലീസ് കൊണ്ടുപോയി, അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അത് എപ്പോഴാണെന്ന് ഉള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അതായത് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചു തരാം. നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോകാം. ഓക്കെ സാർ, നമ്മളങ്ങനെ നമ്മുടെ ട്രക്ക് ഓടിച്ച് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് വന്നേക്കാണ്. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കള്ള കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു എക്സോസ്റ്റൊക്കെ വെച്ചാൽ കണക്ക് ഒരു കിടിലെ സൗണ്ടാണ്. അതൊരു വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി നൈസാണ്. ഇത് നോർമൽ ട്രക്ക് പോലല്ല, നമുക്കൊരു റാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വേറെ വണ്ടി കയറ്റി വെക്കാം ലോഡാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തന്നെ ഓൾറെഡി ഒരു റാമ്പ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സൈക്കിൾ ഇവിടെ തന്നെ ഇരിപ്പോണ്ട് നമുക്ക് നമ്മുടെ റേഞ്ച് റോവർ പോയി എടുത്തിട്ട് വരണം. കഴിഞ്ഞ ദിവസം പോയ ആ ഒരു മേരിബദറുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൾട്ടിപ്ലേഴ്സിലെ നമ്മുടെ ഫ്രാങ്കിനെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ അവിടെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു പോർഷ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോർഷ് വേറെ ലെവലായിരുന്നു. ആ ഒരു പോർഷ് ഇല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല. അത്ര കിടിലം പോർഷ് ആയിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ നമ്മളത് വെള്ളത്തിൽ കൊണ്ട് കളയേണ്ടി വന്നു. പക്ഷേ കളഞ്ഞെങ്കിൽ നമ്മൾ എന്തൊക്കെയോ രീതിയിൽ പോലീസിനെ നിന്ന് രക്ഷപ്പെടും കേട്ടോ. ഞാൻ ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് എന്തായാലും ആ ഒരു കളഞ്ഞ പോർഷ് വേണമെങ്കിലും പോയി എടുത്തിട്ട് വരാൻ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിച്ചത്. ഓക്കെ, നമ്മുടെ കാറിൻ്റെയൊക്കെ വണ്ടക്കൂടൊക്കെ ചാടിപ്പോകാനൊക്കെ പറ്റും കേട്ടോ. ഈ ഒരു സൈക്കിൾ വെച്ചിട്ട് സൈക്കിൾ എന്തായാലും സെറ്റാണ്. ആ ഒരു റേഞ്ച് റോവർ ഞാൻ പോലീസുകാരൊക്കെ എടുത്തുകൊണ്ട് പോയോന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മേരി ബദറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുള്ള് പോലീസൊക്കെ ആയിരുന്നു. പോലീസ് വന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയത്. പക്ഷേ ആരും തന്നെ നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലേഴ്സിലെ ഫ്രാങ്കിനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സേഫാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി അവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് അടിക്കുക. രണ്ടും ഒരേപോലുള്ള ആൾക്കാരാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു സൈക്കിളും കൊണ്ട് പെട്ടെന്ന് തന്നെ പോകാം. നേരെ നമ്മുടെ റെയിൽ യാർഡിലേക്ക് പോയിട്ട് നമ്മുടെ റേഞ്ച് റോവർ കളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ സാർ, നമ്മളങ്ങനെ സൈക്കിൾ ഓടിച്ച് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള റെയിൽ യാർഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമുക്കത് നേരെ ലെഫ്റ്റ് എടുക്കാം. ഇവിടെയാണ് റെയിൽ യാർഡ് കളൊക്കെ.
ഓ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് ഒരു പോക്ക് പോയതാണ് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ, ആ റെയിൽയാർഡിന് അകത്തുനിന്നേക്ക് വണ്ടിയും കാലം കിടപ്പുണ്ട് കേട്ടോ. അവിടെ ആരൊക്കെയോ നിപ്പുണ്ട്. നമ്മുടെ റേഞ്ച് റോവർ അവിടെ തന്നെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അവിടെ ഒരു ആംബുലൻസും കാലം കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വണ്ടിയും കാലം അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, മിറർ പാർക്ക് റെയിൽയാർഡാണ്. നമുക്ക് നൈസായിട്ട് മെല്ലെ അകത്തേക്ക് കയറാം. ഈ പോലീസ് ഉണ്ട്, അതേപോലെ ആംബുലൻസും ഉണ്ട്. അവിടെ എന്തൊക്കെയോ സീൻ നടക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ ചെക്കിങ് നടക്കാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഫൈറ്റിനെ പറ്റിയിട്ട് അന്വേഷണങ്ങളൊക്കെ കാലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ റേഞ്ച് റോവർ എന്തായാലും ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ സാർ, നമുക്ക് ഗൺ എടുത്തിട്ട് ഒന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ സ്നൈപ്പറും കാലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഒരു ആംബുലൻസ് കാണാം, അതേപോലെ പോലീസിൻ്റെ ഒരു കാർ കാണാം, പിന്നെന്താണ്. ഓക്കെ, എന്തായാലും ഇവിടെ പോലീസ് ഓഫീസേഴ്സൊക്കെ നിപ്പുണ്ട്. ഓക്കെ, രണ്ടും മൂന്ന് പോലീസ് ഓഫീസേഴ്സൊക്കെ നിപ്പുണ്ട്. അതേപോലെ ഒരു വർക്കർ നിപ്പുണ്ട്. ഓക്കെ, ആ ഒരു വർക്കറിൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്ന് തോന്നുന്നു അവർ. അതേപോലെ തന്നെ മേരി ബ്രദറിൻ്റെ ഡെഡ് ബോഡീസും കല്ലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ ഒരു ആംബുലൻസ് കല്ലൊക്കെ വന്നേക്കുന്നത്. നമ്മളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇട്ട് പൊക്കും. പക്ഷേ ഈ മെമ്മറീസും കല്ലൊക്കെ ഇറേസ് ആയി പോയിട്ട് ചിലപ്പോൾ ഇനി പോലീസ് നമ്മളെ ഓർമ്മയില്ല. എനിക്കറിയാൻ വയ്യ, നമ്മളെ പോലീസ് പിടിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ തന്നെ നമ്മളെ പിടിക്കായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്നപ്പോൾ നമ്മളെല്ലാ പോലീസും നോർമലായിട്ട് തന്നെയാണ് നിന്നത്. അപ്പം ഇവിടെ അറ്റാക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ആൾക്കാർ മറന്നു പോയെന്ന് തോന്നും. ഓക്കെ, മൾട്ടിവേഴ്സിലെ ആ ഒരു ഫ്രാങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരും മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പിടിക്കാത്തത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത് നമ്മളാണെന്ന് പറയാൻ ഇവർക്ക് പറ്റത്തില്ല, തെളിവില്ല. ഓക്കെ, നമ്മളാണ് ഇവിടെ ഒന്ന് ഫൈറ്റ് ഉണ്ടാക്കിയെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സീനും കലക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്കെതിരെ കേസും കലർന്ന് വരാത്തതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇതൊക്കെ ഒരു പ്രെഡിക്ഷൻ ആണ് കേട്ടോ. എന്താണ് സംഭവം എനിക്കൊന്നും പിടിയിട്ടുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ റേഞ്ച് റോവർ എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, നൈസായിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ എടുത്തേക്കാൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് ഇറങ്ങാം. എൻ്റെ മോൻ യുഗത്തിൽ വണ്ടി ഒരു രക്ഷയില്ല. ഈ ഒരു വണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിച്ചാണ്. ഇഷ്ടം പോലെ സ്ഥലത്ത് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി വേറെ ലെവലാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി അങ്ങ് ഫ്ലിപ്പാവും. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രിഫ്റ്റ്, അത്രയും വലിയ ഡ്രിഫ്റ്റും കലർന്ന് ഈ ഒരു വണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് മറിയുകയാണ്. ഇത് ഇനി വണ്ടിയുടെ വല്ല പ്രശ്നമാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. വണ്ടി പെട്ടെന്ന് മറിയുന്നതാണൊക്കെ തോന്നുന്നുണ്ട്. എവിടെ പോയാലും വണ്ടി പെട്ടെന്ന് ബാലൻസ് ചെയ്യുമ്പോൾ മാറിയും, വളവും ഒക്കെ വളയ്ക്കുന്ന സമയത്ത്. ഓക്കെ, ഇതായത് നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവറും കാലൊക്കെ എടുത്തേ കാണട്ടും, എന്തായാലും സെറ്റായി കാണും. ഓക്കെ, ഇതായത് നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലെസ്റ്റർ വിളിച്ച് അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ലെസ്റ്റർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റേഞ്ച് റോവർ എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ലെസ്റ്റർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. മുഖ്യ നമ്മുടെ ലെസ്റ്റർ ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മോൻ, എന്തായാലും ഒരു കാറൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു പോർഷ്യ ആണോ? ഓക്കെ, എന്തായാലും പോർഷ്യൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ലെസ്റ്റർ ഇവിടെ നിപ്പുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ റേഞ്ച് റോവർ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്യാരേജിനകത്തേക്ക് കയറ്റാം. ഓക്കെ സാർ, നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ ഗ്യാരേജിലേക്ക് കയറ്റിയേക്കാണ്. ലെസ്റ്റർ എന്തായാലും വന്നേക്കുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനായിരിക്കും, അല്ലാതെ വെറുതെ ഒന്ന് ലെസ്റ്റർ ഇത്രയും ദൂരം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇതിൻ്റെ പോലീസ് ഓഫീസൊക്കെ ഇവിടെ നിപ്പോണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ ഇത് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അറിയില്ല. നമുക്ക് നൈസായിട്ട് നമ്മുടെ ലെസ്റ്ററിനോട് ഇത് സംസാരിച്ചൊക്കെ എന്താണ് നമ്മൾ വിളിച്ചത്, എന്താണ് സീൻ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ലെസ്റ്ററിനോടൊക്കെ സംസാരിച്ചു, പക്ഷേ ഫുള്ള് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ലെസ്റ്റർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞാണ് റോയൽ ഫാമിലിയിൽ ചേരണം, ലീഗ് ബുക്സേ തീർക്കണം എന്നുള്ള കാര്യം. പക്ഷേ ലെസ്റ്റർ ഇപ്പോൾ വന്ന് പറഞ്ഞത് അതേ സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, ലീഗ് ബുക്സേ തീർക്കണം, ലീഗ് ബുക്സേ പണി കൊടുക്കണം, അതിനുവേണ്ടി റോയൽ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ്. അതായത് പുതിയൊരു കാര്യം സംസാരിക്കുന്നതാണ് ലെസ്റ്റർ പറഞ്ഞത്. റോയൽ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലിയുണ്ട്, ആ ഫാമിലിയിൽ പോയി സംസാരിക്കണം. എന്നിട്ട് റോയൽ ഫാമിലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ എന്തായാലും പറഞ്ഞുതരാം. പക്ഷേ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് പറഞ്ഞേക്കാണ്. എനിക്ക് തോന്നുന്നു ഓർമ്മ പോയ സമയത്ത്, മെമ്മറി ഇറേസ് ആയ സമയത്ത് നമ്മൾ ആ ഒരു റോയൽ ഫാമിലി കാണാൻ പോയ കാര്യങ്ങളൊക്കെ മറന്നു പോയെന്ന് തോന്നുന്നു എല്ലാവരും. ഓക്കെ, നമുക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഇപ്പോൾ ലെസ്റ്റർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ബില്ലിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മുടെ റോയൽ ഫാമിലി ഉണ്ട്. റോയൽ ഫാമിലി ചെന്ന് മീറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോയിൻ അടിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലെസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവരെന്തെങ്കിലുമൊക്കെ ജോബ് തരാണെങ്കിൽ അത് ചെയ്തിട്ട് എന്താ റോയൽ ഫാമിലിയിൽ ജോയിൻ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം, അവരെ ഇമ്പ്രസ് ചെയ്ത് ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതെന്താണ് സീൻ, എനിക്കറിയാൻ വയ്യ. ഇത് ഓൾറെഡി നടന്ന കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആവുന്നത്. ഇതെന്താണ് ടൈം ലൂപ്പാണ്, എനിക്കറിയത്തില്ല. ഇത് നടന്ന കാര്യം തന്നെ പിന്നെ സംഭവിക്കുകയാണ്. പക്ഷേ ഇൻസിഡൻ്റ് ഒക്കെ വേറെ വേറെയാണ്. ലെസ്റ്റർ വന്ന് നമ്മുടെ ഇത് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, ലെസ്റ്റർ പറഞ്ഞാൽ നമ്മൾ പോകണമെന്നല്ല, അവർ റോയൽ ഫാമിലിയിൽ അവർ നമ്മളെ അന്വേഷിച്ചു, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഓക്കെ, ഒരു പിടിയിലായിട്ട് ഇത് ഫുള്ള് കഥ എനിക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നടന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഒന്ന് തോന്നുന്നു പേടിക്കണമെങ്കിൽ ഇപ്പോൾ റോയൽ ഫാമിലിയായിട്ട് നമ്മളിപ്പം എതിരെ നിൽക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റോയൽ ഫാമിലിയിൽ കുറേ ഗാർഡ്സിനെ നമ്മൾ കാരണം അവർ മരിച്ചുപോയി. അതുകൊണ്ട് റോയൽ ഫാമിലി നമ്മളെടുത്ത് പുറത്തിട്ടതാണ്. പുറത്തിട്ടിട്ട് ഇനി ഒരിക്കലും നമുക്ക് റോയൽ ഫാമിലിയിലേക്ക് ചേരാൻ പറ്റത്തില്ല, നിങ്ങളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഓൾറെഡി. ഓക്കെ, വീണ്ടും ലെസ്റ്റർ പറഞ്ഞാൽ അവിടെ പോകാൻ. ഓക്കെ, എന്തായാലും ആ ഒരു റോയൽ ഫാമിലിയിലെ ലീഡറാണ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു.
നമുക്കെന്തായാലും ഒന്നും ചെയ്യാനില്ല, നമുക്കെന്തായാലും നേരെ പോയിട്ട് റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിനെ കണ്ടിട്ട് വരാം. ലെസ്റ്റർ പറഞ്ഞ എനക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ ഓടിച്ചിട്ട് നേരെ ലെസ്റ്റർ പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് എന്താണ് നടക്കാൻ വേണ്ടി പോകുന്ന കേരളത്തിലെ. നമ്മൾ ഇതേപോലെ ഒരു ദിവസം ഈ റോയൽ ഫാമിലി കാണാൻ വേണ്ടി വന്നേ കേട്ടോ. നമ്മളൊക്കെ എന്തായാലും വണ്ടി ഇവിടെ നിർത്താം. റോയൽ ഇപ്പോൾ ഈ റോയൽ ഫാമിലിക്ക് നമ്മളെ ഓർമ്മയില്ലേ, എന്താണ് സീൻ. നമുക്കെന്തായാലും നേരെ കയറി പോയിട്ട് മണ്ടയ്ക്കാണുള്ളത് കേട്ടോ അവർ. നമുക്കെന്തായാലും കയറി പോയിട്ട് നോക്കാം എന്താണ് സംഭവം. ഓക്കെ, എന്തായാലും എന്തൊക്കെ വെൽഡ് ചെയ്യുന്ന സൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെന്താണ് സീൻ. ഓക്കെ, എന്തായാലും ഇവിടെ കുറേ വണ്ടികളൊക്കെ നിരത്തിയിട്ടുണ്ട്. അത് കൂടെ തന്നെ നമ്മുടെ റോയൽ ഫാമിലിയിൽ ഗാർഡ്സൊക്കെ ഇവിടെ നിപ്പോണ്ട്. നമ്മൾ അന്ന് കണ്ട അതേ ഗാർഡ്സൊക്കെ തന്നെയാണ്, അതേ ഡ്രസ്സും സ്റ്റൈലും കളൊക്കെയാണ് ഇവർ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും നേരെ മുകളിലേക്ക് കയറാം. ഓക്കെ, ഇനി അകത്ത് അവിടെ ചെല്ലുമ്പോൾ ഇനി റോയൽ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ അറിയാമോ? എന്തായാലും എനിക്ക് അറിയത്തില്ല എന്താവും സംഭവം എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ നിലയിലേക്ക് വന്നേക്കുമ്പോഴേക്കും ഇവിടെയും റോയൽ ഫാമിലിയിലെ ഗാർഡ്സും കളൊക്കെ നിരന്ന് നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഇവരൊന്നും നമ്മളെ ചെയ്തില്ല. നമ്മളെ ഓൾറെഡി ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ. ഇതായാലും നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ലെസ്റ്റർ ഉണ്ടാക്കി തന്നേക്കാണ് ഈ ഒരു റോയൽ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കെന്തായാലും നേരെ മുകളിലേക്ക് കയറാം. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ചെയറിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ മോന്, ഓക്കെസിലും ഇത് നമ്മുടെ റോയൽ ഫാമിലിയിലെ ആ ഒരു മെയിനായിട്ടുള്ള ലീഡറാണ്. ഇവനായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞാണ്, ഓൾറെഡി സംസാരിച്ച് ഇവൻ്റെ ഗാർഡ്സിനെ നമ്മൾ ഇവന് വേണ്ടിയിട്ടാണ് നമ്മൾ മസ്താങ്ക അടിച്ചുകൊണ്ട് പോയതും എല്ലാം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് തിരിച്ചെന്ന് വീണ്ടും ഇവനെ കാണണമെന്ന് തന്നെയാണ് ലെസ്റ്റ് പറഞ്ഞത്. എന്താണ് സംഭവം കേരളത്തിലെ? ഓക്കെസിലും ഇവർ ഓടി ആറേറ്റൊക്കെ കട്ടയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് മാത്രം രണ്ടവന്മാരുണ്ട്. ഓക്കെസിലും റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും നോക്കാം ഈ റോയൽ ഫാമിലി ലീഡർ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഇവന് സംസാരിക്കാനുള്ളത്, നമ്മൾ എന്താണ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള കാര്യം നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ സാർ, നമ്മളങ്ങനെ റോയൽ ഫാമിലിയിൽ മെമ്പേഴ്സുമായിട്ട് സംസാരിച്ചേക്കാണ്. ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സാർ, അതൊരു വലിയ സ്റ്റോറിയാണ്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ മെയിനായിട്ട് ഉള്ള റോയൽ ഫാമിലിയിലെ ലീഡറാണ് പുള്ളിക്കാരൻ. ഓക്കെ സാർ, പുള്ളിക്കാരൻ നമ്മളെ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കഴിവിലൊക്കെ കുറേ ഇമ്പ്രസ് ആയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ കുറേ ഗ്യാരേജിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ കുറേ ഇവർക്ക് അറിയാം. നമ്മൾ ഗോൾഡ് കവർ ചെയ്ത് കാറുകളൊക്കെ വിറ്റ കാര്യം, ഈ ഡേവിഡ് ബസ്സിൻ്റെ കാറ് കൊടുത്ത കാര്യമൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു കാറുണ്ട്. അതായത് ഇവർക്കൊരു ഓടിയുണ്ട്. ഇവർക്ക് മെയിനായിട്ട് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലൊക്കെ വലിയ വലിയ ഗോൾഡിൻ്റെ ബിസിനസ്സും കളക്കുന്നുണ്ട്. പല രാജ്യങ്ങളായിട്ടും പല ബിസിനസ്സും കളക്കുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡ് മൈനിങ്ങും അങ്ങനത്തെ കുറേ പരിപാടി കളക്കുന്നത് ഗോൾഡിൻ്റെ കളിയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഓടി ആറേറ്റിനകത്ത് നമ്മൾ ഗോൾഡ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഡീലാണ് നമുക്കിവർ തന്നേക്കുന്നത്. നമുക്കതിൽ ബാക്കിയായിട്ട് സംസാരിച്ച് നോക്കാം. ഓക്കെ സാർ, നമ്മൾ ഡീൽ ഉറപ്പിച്ചപ്പോൾ ഓൺ സ്പോട്ട് തന്നെ $50 million നമ്മുടെ കയ്യിൽ എടുത്ത് തന്നേക്കുന്നത്, ഇതെന്താണ് സീൻ? ഓക്കെ സാർ, ഇവരെന്നെ പറഞ്ഞിട്ട് റോയൽ ഫാമിലിയിൽ വർക്ക് ചെയ്യുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രണ്ടുപേരും മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1873 ഉള്ളൊരു കഥയാണ്. അവിടെ ആ ഒരു സമയത്ത് ഒരു കിങ് റെച്ച്മാൻ എന്ന് പറയുന്ന ഒരാൾ ഭരിച്ചിരുന്നു. ആ ഒരു ലോസ് ആഞ്ചൽസ് ഫുൾ അങ്ങനെ ഒരു ആ ഒരാളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 15 വർഷത്തോളം ഈ ഒരു കിങ് റെച്ച്മാൻ ഈ ഒരു ലോസ് ആഞ്ചൽസ് ഒക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷം ആയിട്ടായിരുന്നു മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. ലോസ് ആഞ്ചൽസിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി കളക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു 15 വർഷം ആ ഒരു ഭരണം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കിങ് റിച്ച്മാൻ ആരോ കൊന്നു അല്ലെങ്കിൽ മരിച്ചു. അത് എങ്ങനെയാണെന്ന് ഇതുവരെ ആയിട്ടും ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് മരിച്ചതാണോ അല്ലെങ്കിൽ കൊന്നതാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഈ ഒരു കിങ് റിച്ച്മാൻ എന്ന് വെച്ചാൽ വലിയ ഗോൾഡിൻ്റെ ബിസിനസ്സും കളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു കിങ് റിച്ച്മാൻ്റെ രണ്ട് കൊച്ചുമക്കളാണ് മേളിൽ ഇപ്പോൾ ആ ഒരു മാസ്ക് ഇട്ടിരുന്നത്. ഓക്കെ, ഡയറക്റ്റ് കൊച്ചുമക്കളാണ്. മറ്റേ ആ ഒരു നടുക്കുന്ന ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളാണ്. പക്ഷേ ഈ ഒരു കിങ് റിച്ച്മാൻ്റെ ബ്ലഡിലുള്ളത് അതായത് കൊച്ചുമോനായിട്ട് വരുന്നതാണ് ഈ രണ്ട് പേര്. അപ്പോൾ അവരാണ് ഇവിടെ വന്നേക്കുന്നത്. അവർ ദുബായിൽ വലിയ ബിസിനസ് കാലൊക്കെ നടത്തേക്കാണ്. അവരും കൂടി കൂടി വന്നെയാണ് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ ഒരു ഗോൾഡൊക്കെ കാറിൽ കവർ ചെയ്തിട്ട് എങ്ങോട്ടോ കടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സാർ, ഇതാണ് കഥ എന്ന് പറയുമ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പണ്ടത്തെ ആ ഒരു കിങ് റിച്ച്മാൻ എന്ന് പറഞ്ഞ ആളെ എങ്ങനെ മരിച്ചെന്ന് ഒരു പിടിയില്ല. അങ്ങേര് കുറച്ച് ആൾക്കാർ പറയുന്നു അയാളെ കൊന്നതാണെന്ന്. പക്ഷേ മറ്റ് ചിലർ പറയുന്നു ഇയാൾ ഓൾറെഡി നമ്മുടെ കുറേ കാലം കഴിഞ്ഞപ്പോഴേ കാണാതായതാണ്, ഇങ്ങോട്ടൊക്കെ മിസ്സിങ് ആയതാണെന്ന് പറയുന്നു. പക്ഷേ ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് അറിയത്തില്ല. ചിലവർ പറയുന്നു ഈ ഒരു കിങ് റിച്ച്മാൻ്റെ ഒരു വലിയ മമ്മിയുടെ സംബന്ധത്തിൽ കെട്ടിയിട്ട് കടലിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വേറെ സ്റ്റോറീസ് മാത്രമാണ്, ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഓക്കെ സാർ, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് തിരിച്ച് കുറച്ചും കൂടി വന്നപ്പോഴേക്കും ഏകദേശം ഇരട്ടി രാത്രി ആവാറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ ഇത് കേസ് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് പോലീസ് നിരീക്ഷണത്തിലാണ്, ലോസ് ആഞ്ചലസ് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീട്ടിൽ ചെല്ലണമെന്നൊരു ഓർഡറുണ്ട് എല്ലാ ദിവസം ഈവനിങ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ചെല്ലണം. പക്ഷേ നമ്മളൊരു ഐഡിയ വേണ്ടി പോകണേ. സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കാർ ഓൾറെഡി മിസ്സിംഗ് ആണ്, നമ്മുടെ ഒരു ലാൻഡ് ക്രൂസർ.
ഒരു ലാൻഡ് റോവർ, ആ ഒരു ലാൻഡ് റോവർ മിസ്സിങ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു വണ്ടിയും കൊണ്ട് കഴിഞ്ഞാൽ അവന്മാർ ഈ വണ്ടിയും എടുത്തോണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റേഞ്ച് റോവർ ഇവിടെ ഇട്ടിട്ട് പോകണം. ഓക്കെ സാർ, ഞാൻ നമ്മൾ ഈ ഒരു റേഞ്ച് റോവർ ഇവിടെ പാർക്ക് ചെയ്തേക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ഈ ഒരു വണ്ടി എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തരം നടന്ന് പോകുന്ന വന്ന കണക്ക് നമുക്ക് ഇതിൽ കയറി പോകാം. ഓക്കെ, ഇതിൽ പോലീസുകാരൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അവന്മാർ കണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് തരം നോർമലി നടന്ന് നടന്ന് പോവാം. ഓക്കെ, രാത്രി ടൈമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരെ നമ്മൾ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ രാത്രി രണ്ട് ഇവിടെ കയറിയേ പറ്റത്തുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വന്നതാണ്. ഓക്കെ സാർ, നമ്മുടെ കിങ് റിച്ച് മാൻ അതൊരു വലിയ സ്റ്റോറിയാണ്, വലിയൊരു മിസ്റ്ററിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ളതാണ് ഈ ഒരു റോയൽ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, ആ ഒരു റോയൽ ഫാമിലിയിലേക്ക് നമ്മൾ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റോയൽ ഫാമിലിയിൽ മെമ്പറാവാം, നമുക്ക് അതിനുള്ള ഗാർഡ്സ് അതിനുള്ള ബെനിഫിറ്റും കാലൊക്കെ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി നടന്ന കാര്യമാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ അവരുടെ ഫാമിലി അംഗമായതാണ്, നമുക്ക് ബോഡി ഗാർഡ്സിനെ തന്നതാണ്, നമ്മളത് കൊണ്ട് നശിപ്പിച്ചതാണ്, അവന്മാർ നമ്മളെ റോയൽ ഫാമിലി ചവിട്ടി വെളിയിലാക്കിയതാണ്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നടന്നതാണ്, പക്ഷേ അതെല്ലാം വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അവരുടെ എല്ലാം ഈ മെമ്മറി ഇറേസ് ആയി പോയതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിവേഴ്സിലെ ഗാർഡ് വന്ന് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടത്തിയിട്ട് പോയി, അതിൻ്റെ ഒരു പ്രത്യേകതമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്കറിയത്തില്ല. ഓക്കെ സാർ, നമ്മളെന്തായാലും രാവിലെ ഇനി പോകാൻ പറ്റുള്ളൂ, നമുക്ക് എന്തായാലും രാത്രി ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ രാത്രി ഇവിടെ എത്തിയില്ലെങ്കിൽ നമ്മളെ ഫുള്ള് പോലീസ് ചെക്കിങ് കാലൊക്കെ ആയിട്ട് നമ്മളെ ഇറങ്ങും, പിന്നെ ഇപ്പോൾ അവന്മാർ നമ്മളെ നോക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് അതിലും ഭേദം നമ്മളിപ്പോൾ നേരെ വീട്ടിൽ വരുന്നതാണ്. ഓക്കെ സാർ, നമ്മൾ നേരെ വീട്ടിൽ വന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടി ഫുള്ളായിട്ട് കുളിച്ച് കയറാൻ വേണ്ടി പോകണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു റോയൽ ഫാമിലിയിലെ ഇൻസിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതിൽ വഴിയെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവം. ഓക്കെ സാർ, നമ്മൾ ഫുള്ളായിട്ട് കുളിച്ച് കയറി കണ്ടു, നമുക്ക് എന്തായാലും ഡ്രസ്സും കലൊക്കെ പോയി ചേഞ്ച് ചെയ്യാൻ വേണ്ടി, നമുക്ക് നാളെ രാവിലെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇവിടെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും ഡ്രസ്സും കലൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ സാർ, നമ്മളങ്ങനെ ഡ്രസ്സും കലൊക്കെ ചേഞ്ച് ചെയ്ത് കാണും. ഇനി നമുക്ക് ഇനി നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഈ ഒരു പോലീസുകാരെ തട്ടിയിട്ടേ പോകാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ നോർമലായിട്ട് തന്നെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം, ഉറങ്ങിയിട്ട് എന്തായാലും നമുക്ക് നാളെ രാവിലെ എഴുന്നേ. ഓക്കെ സാർ, അങ്ങനെ പിറ്റേ ദിവസം ആയ കാണട്ടോ, രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ഫ്രാങ്ക് ഇവിടെ കിടന്ന് ഉറങ്ങാട്ടും. ഓക്കെ, ഈ പോലീസുകാർ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റും നിൽപ്പോട്ടെ, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഗാർഡ്സൊക്കെ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും നേരെ എന്തായാലും എഴുന്നേക്കാം, ഇവിടുന്ന് പോകാം. ഓക്കെ സാർ, നമ്മളങ്ങനെ നമ്മൾ ബെഡിനകത്ത് നിന്ന് എഴുന്നേറ്റ് കാണട്ടോ, നല്ല 7 മണി 8 മണി ടൈമാണോ, രാവിലെ എഴുന്നേറ്റ് കാണും. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയും കാലൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവിൻ ബെസ്റ്റ് നമുക്ക് ഇന്ന് രാവിലെയാണ് ക്യാഷ് തരാമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ബെന്നിയുടെ അക്കൗണ്ടിലേക്കാണ് കേട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിലല്ല, നമ്മൾ ബെന്നിയുടെ അക്കൗണ്ടാണ് കൊടുത്തത്. എന്തായാലും ബെന്നിയുടെ അക്കൗണ്ട് ഇന്ന് രാവിലെ തന്നെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പോയെന്ന് അന്വേഷിക്കണം, ബെന്നിയുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നോ ഇല്ലെന്ന്. കാരണം $50 million ആണ് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് എന്തായാലും ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകാം. ഓക്കെ സാർ, നമ്മളങ്ങനെ ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്ത് കാണും. ഓക്കെ, ഇത് വേറെ ലെവല് ഡ്രസ്സൊക്കെ ആണ് കേട്ടോ എൻ്റെ മോൻ. ഓക്കെ സാർ, ഈ ഫ്രാങ്കിലിന് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ മുകളിൽ കയറിപ്പോൾ, നമ്മൾ നേരെ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഞാൻ ബെന്നിയുടെ ഗാരേജിലേക്കാണ്. ബെന്നി എടുത്ത് പോയി അന്വേഷിക്കണം. ഓക്കെ, നമ്മൾ നേരെ വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പോലീസുകാർ ഫുള്ളായിട്ട് ഇവിടെ ഇപ്പോഴും ഓരോ ഷിഫ്റ്റാണ് തോന്നുന്നത്, ഓരോ ആൾക്കാരാണ് തോന്നുന്നത്, ഇതെല്ലാം അറിയില്ല. ഇവർ ഫുള്ളായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് നോർമലി ഇറങ്ങിപ്പോകാം, നടക്കി ഇറങ്ങിപ്പോകാം. ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പോയി എടുത്തിട്ട് ഇവിടുന്ന് പോകണം. ഓക്കെ, റേഞ്ച് റോവർ ഇവിടെ തന്നെ ഉണ്ടാ. ഓക്കെ സാർ, നമ്മുടെ റേഞ്ച് റോവർ ഇത് ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു പെട്ടി നമുക്ക് ഈ ഒരു ടീംസ് തന്നെയാണ്, നമ്മുടെ റോയൽ ഫാമിലി തന്നെയാണ്. ഏകദേശം $50 million ഒരു പെട്ടിയുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് പോവാം. ഓക്കെ, നമ്മൾ വണ്ടി എടുത്ത് വെളിയിൽ ഇറങ്ങിക്കാണേ. എൻ്റെ മോൻ, റേഞ്ച് റോവർ വേറെ ലെവലായിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ച് വിടാം. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ നമ്മൾ രാവിലെ എവിടെ ഇറങ്ങിപ്പോയാലും ഈ ഒരു പോലീസുകാർ ഒന്നും ചെയ്യത്തില്ല, ഒന്നും നോക്കത്തില്ല. നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അറിയത്തില്ല. പക്ഷേ രാത്രി ടൈമിൽ നമ്മൾ വരാതിരുന്ന് കഴിഞ്ഞാൽ അത് സീനാവും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത്. രാത്രിയിലുള്ള എല്ലാ റോബറീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ രാത്രിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പെട്ടെന്ന് രാത്രി വരണമെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കള്ളനാന്ന് ലോസ് ആഞ്ചലസിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയാം, പക്ഷേ നമ്മളെ പൊക്കാനുള്ള എവിഡൻസ് കള്ളന്ന് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പൊക്കണമെങ്കിൽ അവരുടെ എവിഡൻസും കള്ളൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രം നമ്മൾ ശരിക്കും പിടിച്ച് ജയിലിടാൻ പറ്റുള്ളൂ. ആ അതിന് മൊത്തത്തിൽ കഴിയില്ല, കാരണം ലെസ്റ്റർ നമ്മൾ കൊണ്ട് എന്ത് മെമ്മറീസും കളക്കുണ്ട് അതെല്ലാം ഇറേസ് ചെയ്ത് കളയാൻ ലെസ്റ്ററിന് പറ്റും, അതായത് ഡേറ്റാസും കളക്കാൻ. ഓക്കെ സാർ, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് നേരെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, നമുക്ക് എന്തായാലും നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറാം. ഓക്കെ, ഓട്ടോമാറ്റിക് ഗേറ്റും കാലൊക്കെയാണ്, നേരെ ഗേറ്റും കാലൊക്കെ തുറന്നേ കണ്ട അകത്ത് കയറിയേക്കാണ്. ഓക്കെ, അലോയ്സ് കുറേ അലോയ്സൊക്കെ വെടിയിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, വണ്ടിയുടെ റിമ്മും കാലൊക്കെ. നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ നേരെ ബെന്നിയുടെ ഗാരേജിനകത്തേക്ക് എൻ്റർ ആയിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഒറ്റ വണ്ടി പോലും കാണുന്നില്ല, ഇവിടെയുള്ള വണ്ടികളൊക്കെ എടുത്തോണ്ട് പോയി തോന്നുന്നു മോഡിഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഓക്കെ, ബെന്നി ദേ ഇവിടെ ഇരിക്കുന്നത്, ഏതൊരു വണ്ടിയും കാലൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പോയിട്ട് ബെന്നിയോടൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ സാർ, ബെന്നി പറഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ട്, താഴെ പോയി നോക്കാനാണ് പറഞ്ഞത്, ഗാരേജിൻ്റെ താഴെ പോയി നോക്കാൻ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു ഡെവിൻ വെസ്റ്റിൻ്റെ ക്യാഷ് കാര്യം ചോദിച്ചില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ ബെന്നി എന്തായാലും താഴെ പോയി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം.
നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് ക്യാഷിൻ്റെ കാര്യം അന്വേഷിക്കാം. ഓക്കെ, എന്താണ് ഗേറ്റ് തുറക്കത്ര പാട്. ഓക്കെ സാർ, നമ്മൾ നേരത്തെ ഈ ഒരു ഗ്യാരേജിൻ്റെ താഴേക്ക് പോകണം. ഇതിനു മുമ്പ് ഈ ഗ്യാരേജിൻ്റെ താഴേക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇത് ഇപ്പം അപ്ഡേറ്റ് ചെയ്തതാണ് തോന്നും. ഓക്കെ, ഇത്ര അടിയിലേക്കുണ്ട് എൻ്റെ മോൻ, ഇതെന്താണ്? ഓക്കെ സാറേ, ഇത് ലംബോർഗിനി ഉറുസ് ആണോ? ഓക്കെ, ലംബോർഗിനി ഉറുസ് ആണെന്ന് തോന്നുന്നു. ഉറുസ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് ഓഫ് റോഡ് ടൈപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ അപ്പുറത്തെ സൂപ്രയും കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ? എന്തോ ഒരു വലിയ ഇവൻറ്റിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണെന്ന്, എന്ത് ചെക്കിങ്ങിന് വേണ്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, കുറേ ബോഡി കിറ്റ്സും കാലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓഫ് റോഡ് ടൈപ്പാക്കിയിട്ടുണ്ട്. ഒരു രണ്ട് ഡോറ് മാത്രമേ ഉള്ളൂ, ടു ഡോറാണ്. ബാക്കിൽ ഫുള്ളായിട്ട് കിറ്റും കാലൊക്കെ വെച്ച് വൈഡാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. മേളിലും റൂഫിലും എന്തോ ഒരു കിറ്റും കാലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി ലുക്ക് സെറ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ ഏതോ ഒരു ഓഫ് റോഡ് റേസിംഗിന് വേണ്ടി സെറ്റ് ചെയ്തേക്കാണ്. അതേപോലെ നമുക്ക് ഒരു സൂപ്രയും കാണാൻ പറ്റുന്നുണ്ട്. സൂപ്ര ഫുള്ളായിട്ടും സ്റ്റിക്കർ മാതിരി എന്തോ സാധനങ്ങൾ അടിച്ചേക്കാണ്. സ്റ്റിക്കറാണ് ഫുള്ള്, ഒരു ബ്ലഡ് കളറിലൊക്കെ. ഓക്കെ, ഇനി അത് നമുക്ക് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടി ഫുള്ളായിട്ട് ലോക്ക് ആണ് കേട്ടോ, നമുക്കതിൽ മാത്രം കയറാനും പറ്റില്ല. ഇനി ഇത് ലോക്ക് ആണോ നമുക്കതിൽ നോക്കാം. ഓക്കെ, ഇത് ലോക്ക് ആണ് കേട്ടോ, നമുക്ക് ഇതെന്തോ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടേക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബെന്നി പറഞ്ഞ സർപ്രൈസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതിൽ വണ്ടി കൊള്ളാം കേട്ടോ, ഒടുക്കത്തെ ലുക്കും കലക്കാം. ടയറൊക്കെ ഉണ്ട്, ടയറൊക്കെ നമുക്ക് ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള ടയർ കലക്കാൻ ഇട്ടേക്കുന്നത്. നോർമൽ നമ്മുടെ ലംബോർഗിനി ഉറുസും ഇതും തമ്മിലുള്ള പെർഫോമൻസും ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് ഇത് എഞ്ചിനും കലക്കൊക്കെ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്കലി ട്യൂണൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. നമുക്കതിൽ നേരെ കയറിപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ കാര്യം പറയാൻ വേണ്ടി ചോദിക്കാൻ പറ്റിയില്ല. നമുക്കതിൽ പോയിട്ട് ഇനിയിപ്പോൾ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഏകദേശം $50 million നമുക്ക് കിട്ടാനുള്ളത്. അത് കിട്ടിയോ നമുക്ക് ഞാൻ അന്വേഷിക്കണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി ആ ഒരു ഡെവിൻ വെസ്റ്റ് ആയിട്ടുള്ള ഡീലും കളൊക്കെ ഫുള്ളായിട്ട് ക്ലോസ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബെന്നി പോയ ആ ഓക്കെ, ഇതാണ്ട് ബെന്നി ഇവിടെ നിപ്പോണ്ട്. നമുക്കതെല്ലാം പോയിട്ട് ബെന്നിയോട് ചോദിക്കാം, നമുക്ക് ആ ഒരു $50 million കളൊക്കെ അക്കൗണ്ടിൽ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കതെല്ലാം ചോദിക്കാം. ഓക്കെ, എന്നാലും ബെന്നി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു $50 million ഒന്നും ബെന്നിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്നാണ്. ഓക്കെ, ഇന്ന് രാവിലെ വന്നില്ലെങ്കിൽ നേരെ അങ്ങ് ചെല്ലാം ഞാൻ ഡെവിൻ വെസ്റ്റം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ ഡെവിൻ വെസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോവാം. മാഷിലേക്ക് പോയിട്ട് നമുക്കെന്തായാലും അന്വേഷിക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ എടുത്തിട്ട് നേരെ വെളിയിൽ ഇറങ്ങി കാണിക്കൊന്നും നോക്കാനില്ല. ഡെവിൻ വെസ്റ്റിന് $50 million മേടിച്ചിട്ടേ നമ്മൾ വരത്തുള്ളൂ. മാന്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ ഡെവിൻ വെസ്റ്റിന് നമുക്കിട്ട് പണിയെന്നാ ഇതെന്താണ് സീൻ. ഓക്കെ, ഇതിൽ ഡെവിൻ വെസ്റ്റിൻ്റെ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം ആട്ടോ. ലോസ് ആഞ്ചലസിൻ്റെ അങ്ങനെ അറ്റത്തെ സൈഡിലാണ് ഡെവിൻ വെസ്റ്റിൻ്റെ ഈ ഒരു മാഷിനും കാലൊക്കെ വരുന്നത്. നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് കത്തിച്ചുവിടാം. നേരെ നമ്മൾ ഇനി ഡെവിൻ വെസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, മാഷിലേക്കാണ് പോകുന്നത്. ഓക്കെ, എൻ്റെ മോനെ, ആ രണ്ട് വണ്ടിയുടെ ഇടയ്ക്കൂടെ കത്തിച്ച് വിടാണ്ട്. എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വണ്ടി മറിയും. ഈ വണ്ടി ഓൾറെഡി മറിയാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൂടി ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. എവിടെ തട്ടിയാലും വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്. വളപ്പോൾ ഒരു പെട്ടെന്ന് ഒരു വളം എടുത്താൽ വണ്ടി മറിയും. പക്ഷേ വേറെ ചില വണ്ടിയൊക്കെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിന് അങ്ങനെ പറ്റുന്നില്ല. ഇതായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചാൽ നേരെ നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകും. ഓക്കെ സാർ, നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് നേരെ ഡെവിൻ വെസ്റ്റിൻ്റെ മാഷിലേക്ക് പോകാണ് കേട്ടോ. നമ്മളിത് കുറേ മലയൊക്കെ കയറിയൊക്കെ വേണം ഡെവിൻ വെസ്റ്റിൻ്റെ മാഷിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അവിടെ ഒറ്റ വീട് മാത്രമുള്ള അത് ഡെവിൻ വെസ്റ്റിൻ്റെ വീടാണ് കേട്ടോ. ഓക്കെ, ഇനി പുള്ളിക്കാരൻ ഈ ക്യാഷ് തരാത്ത എന്താണെന്നുള്ളത് എനിക്ക് ഒരു പിടിയിലോ. ഓക്കെ സാർ, അവരുടെ ഗാർഡ്സും കാലൊക്കെ ഇവിടെ നിപ്പോണ്ട്. നമുക്ക് ചോദിക്കാൻ പറയുന്ന വേണ്ടായിരിക്കും നേരെ അടിച്ച് കയറാം, കാരണം നമ്മളിപ്പോൾ അവർക്ക് അറിയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഗേറ്റും കാലം തുറന്നത് ഒരു പണി പോലും വരെ ചെയ്തില്ല കേട്ടോ. നമുക്ക് നേരെ എന്തായാലും വണ്ടി കൊണ്ടിട്ട് നമുക്ക് ബാക്കി $50 million മേടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം. നമുക്ക് ഒട്ടും തന്നെ ടൈമില്ല. ഓക്കെ, ലംബോർഗിനിയൊക്കെ ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഗ്യാരേജിനകത്ത് ഓക്കെ ഗ്യാരേജിനകത്ത് ആ ഒരു ഗോൾഡും കാറും കാലം കാണുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ കൊടുത്ത രണ്ട് ഗോൾഡും കാറും ഈ ഒരു ഗ്യാരേജിൽ കാണുന്നില്ല. ഇതെന്താണ് സീൻ? ഓക്കെ സീൻ, നമുക്ക് ഗാർഡ്സിന് ചോദിക്കാം. ഡെവിൻ വെസ്റ്റിൻ്റെ അടുത്ത് ഡെവിൻ വെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കാം. നമുക്ക് അതിൻ്റെ ക്യാഷും കാലൊക്കെ മേടിക്കാനുള്ള കാര്യം നമുക്ക് ഈ ഒരു ഗാർഡിൻ്റെ അത് പറയാം. ഓക്കെ സ്ഥലം, ഈ ഒരു ഗാർഡ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവിൻ വെസ്റ്റ് ഇന്ന് രാവിലെ 6 മണിക്ക് ദുബായിക്ക് പോയെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഗോൾഡൻ കാറും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ എന്തോ വലിയ ഇവൻറ്റ് കാലൊക്കെ നടക്കുന്നത്, അതിന് വേണ്ടി പോയേക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ഓക്കെ, നമ്മുടെ അടുത്ത് വരാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പോകാൻ ഇരുന്ന ദുബായിലെ ആ ഒരു ഇവൻറ്റിലാണ് ഇപ്പോൾ ഡെവിൻ വെസ്റ്റൻ പോയത്. എനിക്കൊരു പിടിയില്ല. ഓക്കെ സാർ, പുള്ളിക്കാരൻ ക്യാഷ് തരാൻ നമ്മൾ പറ്റിച്ചിട്ട് പോയാണ് തോന്നുന്നത്. എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഡെവിൻ വെസ്റ്റിന് ഏകദേശം 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വരത്തുള്ളതാണ് ഉമ്മാർ പറയുന്നത്. നമ്മളിവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം ഈ ഡെവിൻ വെസ്റ്റിന് ഈ കാർ എടുത്തിട്ട് അപ്പോൾ എങ്ങോട്ടാണ് പോയത് ഈ ക്യാഷും കാലം തരാതെ? ഓക്കെ, എന്തായാലും ഒരു പിടിയില്ല. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ബെന്നിയുടെ കരഞ്ഞൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാം. ഓക്കെ, ഡെവിൻ വെസ്റ്റിനെ ഫോളോ ചെയ്സ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എന്തായാലും ഒരു പിടിയില്ല. ഡെവിൻ വെസ്റ്റിൻ്റെ ആ ഒരു വണ്ടി എടുത്തിട്ട് പോയിട്ടോ. ഇവിടെ നാട് വിട്ടിട്ടുണ്ട്. എന്താണ് ഈ പുള്ളിക്കാരൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. നമുക്ക് പോയിട്ട് ബെന്നിയോട് കാര്യങ്ങൾ പറയാം. ഈ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചു വന്ന് വെറുതെ ആയിട്ടോ. കാരണം വെച്ചാൽ അത്രയും ദൂരം നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചു വന്ന് ഈ ഒരു ഡെവിൻ വെസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങേരെ ഇവിടുന്ന് പോയി അങ്ങേരെ പോയി ദുബായിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. ഇനി ദുബായിലെ ഇവൻ്റെ വല്ലതായിരിക്കും, വല്ല മോഡിഫിക്കേഷൻ ഇവൻ്റ് ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ബെന്നി ചെയ്ത വണ്ടിയുടെ വർക്ക് വെച്ചിട്ട് മിക്കവാറും ഇവൻ്റെ ഡെവിൻ വെസ്റ്റിന് തന്നെ പ്രൈസ് കാലം കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ചുമ്മാ അല്ല, ഇത്രയും ക്യാഷ് കൊടുത്തിട്ട്
ആ ഒരു വണ്ടി മേടിക്കാന്ന് പറഞ്ഞ എന്താണ് സംഭവിക്കത്തില്ല, അതായത് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചിടാം, നേരെ നമ്മുടെ ബെഞ്ഞേട് ഗ്യാരേജിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അങ്ങനെ ബെഞ്ഞേട് ഗ്യാരേജിലേക്ക് പോകട്ടെ. നമ്മൾ ലെസ്റ്റർ നൈസായിട്ട് വിളിച്ചിട്ടുണ്ടായത്, ലെസ്റ്റർ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന്റെ ആ ഒരു സീക്രട്ട് ബേസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. ഓക്കെ സാർ, നമ്മളിപ്പോൾ പോയിട്ട് ആ ഒരു റോയൽ ഫാമിലി മീറ്റ് ചെയ്തതിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും ലെസ്റ്റർ വിളിക്കുന്നത്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ കൂടി കണ്ടിട്ട് പോവാം. ഓക്കെ, ലെസ്റ്ററിന്റെ സീക്രട്ട് ബേസ് ആണ് ഇത്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്താം. നൈസായിട്ട് നമ്മളങ്ങനെ കാറും കാലൊക്കെ ഇവിടെ നിർത്തിയേക്കാണ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ലെസ്റ്റർ ബേസിൻ്റെ അകത്തേക്ക് എൻ്റർ ആവും. ഇവിടെ ഫുള്ള് സെറ്റപ്പാണ്, ഹാക്കിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബേസാണ് ഇത്. ഓക്കെ, നമ്മുടെ ട്രെവറൊക്കെ ഇത് ഇവിടെ വന്നിപ്പോണ്ട്. ട്രെവർ എന്താണ് പരിപാടി ഇവിടെ? ഒരു പിടിയില്ല, ലെസ്റ്റർ ദൈവം ഇരിപ്പോണ്ട്. നമുക്ക് പോയിട്ട് ലെസ്റ്റർ സംസാരിക്കുക, എന്താണ് നമ്മൾ വിളിച്ചെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ സാർ, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റോയൽ ഫാമിലിയിലായിട്ട് നമ്മളിപ്പോൾ വർക്കും കാലൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ അവരുമായിട്ട് നമ്മൾ ഡീലും കാലൊക്കെ നടത്തുമ്പോൾ അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറായിട്ടായിരിക്കും നമ്മളെല്ലാവരും കാണുന്നത്. നമുക്കെതിരെ ഒരുപാട് ബാക്കിൽ പണിയും കാലം കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ റോയൽ ഫാമിലി മെമ്പറാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും, കൂടുതൽ റോയൽ ഫാമിലി മെമ്പേഴ്സും മാസ്ക്കൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളും മാസ്ക്കൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഡീല് എസ് പറയുവാണെങ്കിൽ, പക്ഷേ നമ്മൾ എസ് പറഞ്ഞെന്നുള്ള കാര്യം ലെസ്റ്റർ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്. ലെസ്റ്റർ വിചാരിച്ചിരുന്ന ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് വരുമായിരിക്കും, പക്ഷേ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എസ് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നമ്മളൊരു $50 million നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി രണ്ട് ദിവസം മാത്രം ടൈം ഉള്ളൂ. രണ്ട് ദിവസത്തിനുള്ളിൽ ഇവർ പറഞ്ഞ രീതിയിൽ ആ ഒരു കാറിനകത്ത് ഗോൾഡും പ്ലേറ്റും കളക്ട് ചെയ്ത് ഗോൾഡും കവറും കളക്ട് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവരുടെ മെമ്പർ പോലാണ് നമുക്ക് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ഗാർഡ്സിനൊക്കെ തരുമെന്ന് ലെസ്റ്റർ വീണ്ടും അവർ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ലെസ്റ്റർ റിപ്പീറ്റ് ചെയ്യണം, നമുക്ക് കാറൊക്കെ തരും. അത് കൂടാതെ ലെസ്റ്റർ വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലീ ബുക്സേ കാണുന്നില്ല. ലീഗ് ബുക്സ് എവിടെ പോകുന്ന അറിയില്ല. ലീഗ് ബുക്സ് എന്തോ വലിയ പ്ലാനും കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലീഗ് ബുക്സിലായിട്ട് മാഷിൽ പോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലെസ്റ്റർ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ ലീഗ് ബുക്സിലെ മാഷിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ലീഗ് ബുക്സ് പോർട്ടൽ ഉണ്ടാക്കിയാലും ലീഗ് ബുക്സിലായിട്ട് പുറകിലുള്ള കാര്യമൊന്നും ലെസ്റ്റർ അറിയത്തില്ല. ലെസ്റ്റർ ഇപ്പോൾ നോർമലി പറഞ്ഞാണ് തോന്നുന്നു ലീഗ് ബുക്സ് മാഷിലുണ്ടോ, ലീഗ് ബുക്സ് ചെക്ക് ചെയ്യണമെന്ന്, പക്ഷേ അറിയത്തില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ലെസ്റ്റർ കുറച്ച് കാലം പുറകിലോട്ടാണുള്ളത്, അതായത് ടൈം ലൈനിലല്ല. നമുക്ക് ഈ മെമ്മറി ഇറേസ് ആയി പോയിട്ട് തന്നെ പല കാര്യങ്ങളും ലെസ്റ്റർ ഇപ്പോൾ ഓർമ്മയില്ല. അതേപോലെ തന്നെ പോലീസുകാർക്ക് ഓർമ്മയില്ല, പല ഗാർഡ്സ് ഓർമ്മയില്ല, അതേപോലെ റോയൽ ഫാമിലിക്ക് ഓർമ്മയില്ല. നമുക്ക് മാത്രമേ കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇപ്പോൾ ട്രെവറിന് ഓർമ്മ കാണത്തില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ബുക്സിലെ മാഷിലേക്കാണ്. ലീഗ് ബുക്സ് മാഷിലുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ലീഗ് ബുക്സ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലീഗ് ബുക്സ് കുറേ കാലമായിട്ട് കാണുന്നില്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ലീഗ് ബുക്സ് കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു റേഞ്ച് ഓവറോട് കത്തിച്ചിടാം, നേരെ നമ്മുടെ ലീഗ് ബുക്സിന്റെ മാഷിലേക്ക് പോകാം. ഓക്കെ സാർ, നമ്മളൊക്കെ നമ്മുടെ റേഞ്ച് ഓവർ ഓടിച്ചിട്ട് നേരെ നമ്മുടെ ലീഗ് ബുക്സിന്റെ മാഷിലേക്കാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, ഇതിന് മുമ്പ് ഇതൊരു ഡങ്കൺ ബോസിന്റെ മെയിൻ ആയിട്ടുള്ള മാഷായിരുന്നു. ഈ ഒരു മാഷ ഫുള്ളായിട്ട് ഇപ്പോൾ ലീഗ് ബുക്സ് മേടിച്ചെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. ഇവിടാണ് ലീഗ് ബുക്സ് ഉള്ള കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാൻ നോക്കി, ഇവിടെ കുറെ ബോഡി ഗാർഡ്സ് കളൊക്കെ നിപ്പുണ്ടല്ലോ. ഓക്കെ, ഇത് ഏത് പുതിയ ബോഡി ഗാർഡ്സ് ആണ്? ഇത് ലീഗ് ബുക്സിൻ്റെ ബോഡി ഗാർഡ്സ് ആണോ എനിക്ക് അറിയില്ല. ലീഗ് ബുക്സിൻ്റെ ബോഡി ഗാർഡ്സ് നമുക്ക് കണ്ടറിയാം, ഒരു വേറെ കളർ ഡ്രസ്സും കളക്കാണ്. പക്ഷേ ഇതൊരു നീല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് അറിയാൻ വയ്യ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ടോപ്പിൽ കയറി ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി നമുക്ക് കാണാൻ പറ്റും താഴെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം. നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവർ കൊണ്ട് നേരത്തെ മേളിൽ വന്നേക്കാണ്. ഓക്കെ, ആ എത്ര വലിയ മലയാണെങ്കിലും ഇടിച്ച് കേറിക്കോളും നമ്മുടെ ഈ റേഞ്ച് റോവർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം. ഓക്കെ, താഴെ കുറേ ഗാർഡ്സിൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഒരു ബ്ലൂ ഡ്രസ്സിൻ്റെ ഗാർഡ്സാണ്, ഇതിന് ആറ് ഗാർഡ്സ് ആക്കിയറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. നമ്മുടെ ഒരു ഗണ്ണും കാലൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്നൈപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നടക്കുന്നത്. നോക്കി നൈസായിട്ട് നമ്മളങ്ങനെ സ്നൈപ്പറും കാലൊക്കെ എടുത്തേക്കാണ്. ട്രെവറും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് ആർമേഡ് ആയിട്ടുള്ള വണ്ടിയും കാലൊക്കെ കാണാം, അതേപോലെ ഈ ഒരു ഗാർഡ്സൊക്കെ ഇവിടെ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു ബ്ലൂ ഇതിട്ട ഗാർഡ്സ് ആണ്. നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങിപ്പോയി നോക്കാം. എൻ്റെ മോൻ, ഇപ്പോൾ ഫ്രാങ്ക്ലി മോഡ് പിടിച്ച് താഴെ കിടന്നു തന്നെ. ഓക്കെ, ലീഗ് ബുക്സ് ഈ ഒരു മാഷൻ വാങ്ങിച്ചാലും നമ്മൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്, ലെസ്റ്റർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, ഈ ഒരു മാഷൻ അല്ലെങ്കിൽ ആരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇത്രയും ഗാർഡ്സ് അല്ലെങ്കിൽ വരത്തില്ലല്ലോ. എന്തോ സീനുണ്ട് നടക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും സ്നൈപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് നോക്കാം. ഓക്കെ, ഇവന്മാർ പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഇതൊരു വലിയ മാച്ചാണ് കേട്ടോ, നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു മാച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാരാണ്? ഓക്കെ സാർ, നമ്മുടെ ലീഗ് ബോക്സിൻ്റെ ഡോഡ്ജ് ചാർജർ അല്ലേ ഈ വരുന്നത്. ഓക്കെ, ലീഗ് ബോക്സ് ദേ നേരെ ഈ ഒരു മാച്ചിലേക്ക് കയറുന്നുണ്ട്. പുറയിൽ അവരുടെ ഗാർഡ്സിൻ്റെ വണ്ടിയും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവന്മാരൊക്കെ ഇത് കയറി അകത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ മോന്, ഗാർഡ്സോടെ അവന്മാർ വന്നേ കാണും ലീഗ് ബുക്സ്. ഓക്കെ, ലീഗ് ബുക്സ് അതേ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി.
ഓക്കെ ഇങ്ങേര് ഇത് എവിടെ പോവാണ്, ഇത് എവിടെ നിന്ന് വന്ന് ഇങ്ങേര്, ഓക്കെ ഈ ഒരു പോർട്ടലിന്റെ കാര്യമൊക്കെ ഇങ്ങേര് മറന്നുപോയോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിപ്പോ നമുക്ക് മാത്രം ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ, ഇനി ലീഗ് ബുക്സ് ഒക്കെ ആ ഒരു പോർട്ടലിന്റെ കാര്യമൊക്കെ ഓർമ്മ കിട്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ലീഗ് ബുക്സ് നടന്ന് എങ്ങോട്ടോ കയറി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ എങ്ങോട്ടാണ് പോയത് എനിക്കൊരു പിടിയില്ല. ഓക്കെ ഇവിടെ എല്ലാം ഗാർഡ്സ് നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തേക്ക് എൻ്റർ ആയാലും നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ പറ്റുള്ളൂ. എല്ലാ സൈഡിലും ഗാർഡ്സ് ആണ്. എവിടെ ഓക്കെ ഇതാരാണ്, ഓക്കെ ചിലപ്പോൾ ഇങ്ങനെ അറ്റത്ത് ദൈവം ഒരുത്തം നിൽക്കുന്നു, ഒരു ഗാർഡ് ദൈവം ഇവിടെ നിൽക്കുന്നു. ഓക്കെ അപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ അവൻ, അവൻ ആ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലത്തെ ഭാഗത്തായിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു ഐഡിയ വേണ്ടി പോവാണ്, നമുക്ക് അവനെ തട്ടാം. അവനെ തട്ടിയിട്ട് അവൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഒരു മേശനകത്തേക്ക് കയറാം. ഇനി മേശനകത്ത് എന്താണ് നടക്കുന്നത് നമുക്കുള്ള കാര്യം അറിയത്തില്ല. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ ഇതിൽ നമ്മൾ നേരെ ലാൻഡ് റോവർ അല്ല റേഞ്ച് റോവർ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഈ ഒരു കയറിയ ഇറങ്ങിയ മല ഫുള്ള് നമ്മുടെ ഫ്രാങ്ക്ലിന് ഓടിക്കയറണമല്ലോ, മേളിൽ കിടക്കാൻ വേണ്ടി. അവിടെ ഒറ്റയ്ക്ക് ഒരു ഗാർഡ് നിൽപ്പിട്ട് ആ ഒരു ഒറ്റയ്ക്കുള്ള ഗാർഡ് നമ്മൾ എന്തായാലും തീർക്കാൻ വേണ്ടി പോകണം. തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്തേക്ക് കയറി എന്താണ് ഞാൻ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഓക്കെ അതിനായിട്ട് നമ്മളങ്ങനെ നമ്മുടെ റേഞ്ച് റോവറിനകത്തേക്ക് കയറിയ കാണും. ഇത് എന്ത്, ഓക്കെ നമ്മുടെ ട്രെവർ ഇത് താഴ്ന്ന് ഓടി വരുന്നുള്ളൂ. ഇങ്ങേര് എന്താണ് ഇത്ര സ്ലോ, എൻ്റെ പൊന്നെ ട്രെവറെ പെട്ടെന്ന് വന്ന് കയറി ഇവിടെ നിന്ന് പോവാം. ഓക്കെ സ്ലോ മോസ്റ്റൊക്കെ കളിച്ച് വരാം കേട്ടോ. ഇതെന്താണ് ഇത്രയും ടൈമിങ്. ഓക്കെ ഇത് നമ്മുടെ ട്രെവറും വന്ന് കയറിയേക്കാണ്. നമുക്കതിൽ നേരെ ആ മറ്റേ ഗാർഡിൻ്റെ അടുത്തേക്ക് പോകാം. ആ ഒരു ഗാർഡ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണം. അപ്പം ഞാൻ തട്ടിട്ട് അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. നമുക്ക് എന്തായാലും വന്ന വഴി തന്നെ താഴേക്ക് ഇറങ്ങാം. ഓഫ് റോഡിങ് ഒക്കെ സെറ്റാണ് കേട്ടോ ഈ ഒരു വണ്ടി. ഓക്കെ ഇവിടെ എന്തൊക്കെയോ പ്ലാന്റൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നൊരു പിടിയില്ല. നമുക്ക് എന്തായാലും പിന്നെ ഇടയ്ക്കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങാം. ഓക്കെ സ്ലോപ്പായിട്ട് ഇടക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഇടത്തോട്ട് കുറച്ച് ഇത് സ്കിഡായിട്ട് പോകുന്നുണ്ട്. ഓക്കെ നമ്മളങ്ങനെ ഇപ്പുറത്ത് വന്ന് ഇറങ്ങിയേക്കാണ്. ഓക്കെ എന്തായാലും അവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല, നേരത്തെ നിന്ന ഒരു ഗാർഡ് മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. ഇത് കറക്റ്റ് ടൈമാണ് നമുക്ക്. ഓക്കെ 2-3 ഓക്കെ എന്തായാലും ഫ്രണ്ടിൽ കുറേ ഗാർഡ്സ് ഉണ്ട്. ഓക്കെ ഇപ്പം നമ്മൾ നേരെ നിന്ന് ഞാൻ മണ്ടക്ക് ചാടി തന്നെ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. ഡയറക്റ്റ് നമ്മൾ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 പണിയുടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ചിലപ്പോൾ താഴെ ഒരു ഗാർഡ് നിൽപ്പുണ്ട്. ആ ഗാർഡിന് എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ കാണാൻ ചാൻസ് ഇല്ല. കാരണം എൻ്റെ 2 ഗാർഡ്സ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ബാക്കി ഗാർഡ്സൊന്നും സീനില്ല തോന്നി, ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ഇപ്പോൾ ഇവ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാലോ, നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് അവനെ തട്ടാം. കുറച്ച് ബാക്ക് എടുക്കണം. ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങളും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നട്ട് പിടിച്ചിരുന്നത് ആപ്പിളാണ്. ഓക്കെ ഇതിൽ ഒരു പിടിയില്ല. നമുക്കതിൽ വണ്ടി കുറച്ച് ബാക്ക് എടുത്തിടാം. ഓക്കെ ഇത് കറക്റ്റ് സ്പോട്ടാണ് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കതിൽ ഇവനെ ഇവിടെ വെച്ച് തീർക്കാം. ഇത് എവിടെ പോയവൻ. ഓക്കെ ഇതിൽ ദോ നിൽക്കുന്നു. ഇത് കറക്റ്റ് സ്ഥലമാണ് നമ്മുടെ സ്നൈപ്പറും കാലക്കെടുക്കും. ഓക്കെ സ്നൈപ്പർ നമ്മളൊരു സപ്രസർ ഇട്ടില്ലെങ്കിൽ പണി വാളി. നമ്മുടെ കയ്യിൽ നോർമൽ സ്നൈപ്പറാണ് ഇരിക്കുന്നത്, പക്ഷേ സപ്രസർ നമ്മുടെ കയ്യിൽ അഡീഷണൽ ഉണ്ട്. നമുക്കെന്തായാലും ആ ഒരു സപ്രസർ ഈ ഒരു ഗണിനകത്തേക്ക് ഇടാം. ഓക്കെ ഇതിൽ നമ്മൾ ആ ഒരു സപ്രസറും കലക്കി ഈ ഒരു ഗണിനകത്ത് ഇട്ടേ കാണട്ടോ സ്നൈപ്പറിനകത്തേക്ക്. നമുക്കിനി ഇവനെ ഹെഡ് ഷോട്ട് അടിച്ച് താഴെടാം. എന്തായാലും അവന്മാർ കാണാതെ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ നമ്മൾ വെട്ടി വെച്ച് കൊന്നേ കാണും സ്നൈപ്പറിനകത്ത്. സപ്രസർ കലൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ എന്തായാലും വണ്ടികളൊക്കെ മേളിലെ നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. അവൻ ഡെഡായി. എന്തായാലും പോയിട്ട് നമുക്ക് അവൻ്റെ ഡ്രസ്സും കലൊക്കെ എടുക്കാം. ഓക്കെ താഴെ കിടപ്പുണ്ട്. ആ മേളിൽ ഗാർഡ്സൊക്കെ നിൽപ്പുണ്ട്. അവരാരും കണ്ടിട്ട് പോലും ഇല്ല. നമുക്ക് എന്തായാലും ഇവൻ്റെ ഡ്രസ്സും കലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഇവൻ്റെ ഇവിടെ ഗാർഡ്സായിട്ട് തന്നെ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ ഇവൻ്റെ ഡ്രസ്സും കലൊക്കെ ഇട്ടിട്ട് അതേപോലെ ഇവൻ്റെ ഇതിൽ നിന്ന് ഗണ്ണ് കലക്കെ നമ്മൾ എടുത്തേക്കാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീഗ് ബുക്സിൻ്റെ ഗാർഡാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ബുള്ളറ്റ് പ്രൂഫിൻ്റെ ജാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് നോർമൽ ഇവരുടെ ഗാർഡിനെ അണക്കഞ്ഞ് നടന്നാണെന്ന് നമുക്ക് എന്തായാലും ഈ ഒരു മേശയിലേക്ക് കയറാം. ഇവന്മാർ പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ഇട്ടിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഇതിൻ്റെ മൗമ്പ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ആരും നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ എൻ്റെ മോൻ ഇപ്പം ഇടിച്ച് കൊന്നേനല്ലോ. ഓക്കെ ഈ ഒരു മാഷിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ 2 ഗാർഡ് നിൽപ്പുണ്ട്. നമുക്ക് ഫുള്ള് വാച്ച് ചെയ്യാട്ടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുള്ളവരും. ഓക്കെ നമ്മുടെ ഈ ലീഗ് ബുക്സിൻ്റെ കാർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ ആരും നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കണ്ടിട്ട് വലിയ റിയാക്ഷനും കാരണമൊന്നുമില്ല. നമ്മൾ ഇവരുടെ ഇടയ്ക്കുള്ള ഒരു ഗാർഡാന്ന് മാത്രമേ ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇനി അകത്തേക്ക് കയറാൻ ടൈം വരും. നമുക്കതിൽ ഇതിൻ്റെ ഫുള്ളൊന്ന് നോക്കാൻ കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ ബുക്സിൻ്റെ കാർ ചാർജർ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കുറേ വണ്ടികളും കലക്കി അവിടെയുള്ള ഗ്യാരേജും കലക്കിയുണ്ട്. ഇനി മുമ്പ് നമ്മൾ ഈ ഒരു ഗ്യാരേജിലും അതേപോലെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ
ഇതിനകത്ത് അതിൻ്റെ അണ്ടറിൽ ഒരു ഒരു റൂമും കളക്കുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഡങ്കൺ ബോസിൻ്റെ ഒരു സീൻ വന്നപ്പോഴേ നമ്മൾ കണ്ടത് അതിൻ്റെ അണ്ടറിലൊക്കെ ഡോറും റൂമും കളക്കാണ് ഉള്ളത്. ഓക്കെ, ലീക്ക് ബോക്സ് അല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. എൻ്റെ മോൻ നോക്കുന്ന ലീക്ക് ബോക്സ് എന്തോ ഒരു വലിയ മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് തോന്നുന്നു. അതിനകത്ത് ലീക്ക് ബോക്സ് ഇരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ വേറെ ആരൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ആരാണെന്ന് എനിക്കൊരു പിടിയില്ല. അവിടെ കുറേ ഗോൾഡും കളക്കിരുമ്പോൾ ഗോൾഡും ക്യാഷും കളക്കിരുമ്പോണ്ട് ഇവിടെ വലിയ എന്തോ ഡീലും കളക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതെല്ലാം ഈ ഒരു സൈഡിൽ കൂടെ പോവാം. എൻ്റെ ബാക്കിൽ കൂടെ വല്ലതും അകത്ത് കയറാൻ വല്ല വഴിയുണ്ടോ നമുക്ക് നോക്കാം. മാക്സിമം ഗാർഡ്സ് ഇല്ലാത്ത വഴി കൂടെ തന്നെ നമുക്ക് അകത്ത് കയറാൻ കേട്ടോ. ഓക്കെ, ഇവിടെ ബാക്കിൽ ഫുൾ ഗാർഡ്സ് ആണോ. ഓക്കെ, ഇവിടെ വൺ സീൻ ആണ്. ഓക്കെ, ഡങ്കൺ ബോസുമായിട്ട് ഇവിടെ ഒരു വലിയ ഫൈറ്റിംഗ് സീൻ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ. എൻ്റെ മോനെ ഇവിടെ സീനാണ്ട്. ഇതിനകത്തോടെ ഈ ഒരു ബാക്കിൽ കൂടെ നമുക്ക് കയറാൻ പറ്റത്തോന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് അവർ സ്പോട്ട് ചെയ്തില്ല. നമുക്ക് ഈസിയായിട്ട് കയറാൻ പറ്റും. എന്നാലും നമ്മൾ ജസ്റ്റ് ആളില്ലാത്ത വഴി കൂടെ കയറുന്നതിന് കുറച്ച് സേഫ് എന്ന് തോന്നുന്നു. എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഇമാര് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇട്ട് തീർക്കും. ഇപ്പോൾ ഫുള്ളടുത്തും ഗാർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെ വലിയ ബിസിനസ് ഡീലും കാലൊക്കെ നടക്കുകയാണ്. ലീക്ക് ബോക്സ് ആരായിട്ടൊക്കെ എന്തൊക്കെ വലിയ ഡീൽ നടത്താണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. നമ്മുടെ ലീക്ക് ബോക്സ് എന്ത് ഡീലാണ് നടത്തുന്നത്, അതുപോലെ തന്നെ ലീക്ക് ബോക്സ് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നമുക്കറിയണം. ഈ ഒരു പോർട്ടലിൻ്റെ കാര്യം ഇപ്പം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി എല്ലാവരുടെയും മെമ്മറിയിൽ നിന്ന് പറഞ്ഞാൽ അത് റേസ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അവരുടെ കാര്യം കൂടി ചെക്ക് ചെയ്യണം. നമുക്കിന് വേറെ വഴിയിൽ നമുക്ക് എന്തായാലും എൻ്റെ ഓപ്പണിങ്ങിനകത്ത് ഫ്രണ്ടിലത്തെ ഓപ്പണിങ്ങിനകത്തോടെ തന്നെ അകത്ത് കയറാം. ഓക്കെ, ഇതായി നമ്മളങ്ങനെ ഈ ഒരു ലീക്ക് ബോക്സിൻ്റെ മാഷിനകത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ ഫുൾ അകത്തും ഗാർഡ്സ് ആണ്. ഓക്കെ, ഫുഡൊക്കെ ഇവിടെ നിരത്തി വെച്ചേക്കാണ്. കേക്കോ എന്തോ മറ്റൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ, ഇത് കിച്ചൺ ഏരിയ കളക്കണം. ഏതോ റൂമിനകത്താണ് ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത്. എനിക്ക് ഓർമ്മയില്ല, പണ്ട് നമ്മൾ ഡങ്കൺ ബോസിൻ്റെ സീൻ ഇവിടെ വന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പോയി നോക്കാം. മുകളിൽ ഒരു ഗാർഡ് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും മിന്നകത്ത് കയറാം. നമുക്ക് ഗാർഡ്സിന് വലിയ അനക്കൊന്നുമില്ല കേട്ടോ. നമ്മളെ അവരുടെ ഒരാളായിട്ട് തന്നെ കാണുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ അഞ്ചാറ് റൂംസും കഥ കാണുന്നുണ്ട്. നമുക്ക് എല്ലാ റൂംസും കയറിലൊക്കെ ഒന്ന് പരിശോധിച്ചൊക്കെ ഇതിനകത്ത് എന്തൊക്കെയാണ് പരിപാടി എന്ന്. ഓക്കെ, എൻ്റെ മോയ്. ഓക്കെ സാർ, ഇത് നമ്മുടെ ഡയമണ്ട് കസിനോയുടെ ഓണറാണ് കേട്ടോ. ഇവൻ എങ്ങനെ ഇവിടെ വന്ന്? ഓക്കെ, ഡങ്കൺ ബോസിൻ്റെ മാഷനിൽ ദേ ഡയമണ്ട് കസിനോയുടെ ഓണർ. ഓക്കെ, അത് കൂടാതെ ദേ ഒരു പോലീസ് ഓഫീസർ ഇതിനകത്ത് ഇരിക്കുന്നു. ഈ ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഇവന്മാർ എന്താണ് മീറ്റിംഗ്? ഓക്കെ സാർ, എന്തോ വലിയ ഡീലും കാലൊക്കെ പോലീസ് ഓഫീസറുമായിട്ട് നടത്തുകയാണ് കേട്ടോ. ഓക്കെ സാർ, സിറ്റിയിൽ എന്തോ വലിയ ഡീലും കാലൊക്കെയാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ലീഗ് ബോക്സേയും അതുപോലെ പോലീസും എല്ലാവരും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതെന്താണ് സീൻ? ഓക്കെ, ഇത് നമ്മളൊരു ബെഡ്റൂമിലേക്ക് ഇത് കയറിപ്പോയി. ഇവിടെ ഫുള്ള് ഗോൾഡൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ഗോൾഡ്, ക്യാഷ്, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലീഗ് ബോക്സോ ആ ഒരു മൾട്ടിവേഴ്സിൽ കയറിപ്പോയിട്ട് എടുത്തുകൊണ്ട് വന്ന ഗോൾഡാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബെഡ് ഫുള്ള് ക്യാഷും ഗോൾഡും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എന്തൊക്കെയോ വലിയ ഡീൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാണ്? ഓക്കെ, എന്തായാലും അഞ്ചാറ് ഡോറും കലക്കാണെങ്കിൽ നമുക്ക് എന്തായാലും കയറിപ്പോയി നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വലിയ ഗാർഡ്സും കലന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ, ഇവിടെ ഈ ഒരു ഡയമണ്ട് കസിനിലൊക്കെ കാണുന്ന കണക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇരുമ്പോൾ കളിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഓക്കെ, ഇതാരാണ്? ഓക്കെ സാറേ, നമ്മുടെ ലീഗ് ബോക്സായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഡെവിൻ വെസ്റ്റൺ ആണ് കേട്ടോ. ഡെവിൻ വെസ്റ്റൺ അല്ലേ ഇപ്പോൾ ദുബായിൽ പോയെന്ന് പറഞ്ഞിരുന്നു രാവിലെ. ഇത് ഫുള്ള് സീനാണല്ലോ. നമ്മുടെ അടുത്ത് ആ ഒരു ഗാർഡ്സ് പറഞ്ഞ ഡെവിൻ വെസ്റ്റ് ഇന്ന് രാവിലെ ദുബായിൽ പോയെന്നാണ്. പക്ഷേ അതേസമയത്ത് ഇതേ ഡെവിൻ വെസ്റ്റ് ഈ ഒരു ലീഗ് ബോക്സിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഡെവിൻ വെസ്റ്റിൻ്റെ കൂടെ വേറെത്തുന്നുണ്ട്. കുറേ ക്യാഷും കലക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാർ എന്താണ് സംസാരിക്കുന്നത്? നമുക്ക് ഇതിൽ നേരെ താഴെ പോയി നോക്കാം. ഇവന്മാർ എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേട്ടാലേ കാര്യം മനസ്സിലാത്തുള്ളൂ. ഇവന്മാർ എന്തൊക്കെ വലിയ ഡീലും കലക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെവിൻ വെസ്റ്റിനും ഈ ഒരു ലീഗ് ബോക്സും കൂടി തമ്മിൽ ഇത്ര കണക്ഷൻ എങ്ങനെ വന്നതെന്ന് എനിക്കറിയാൻ പറ്റും. ഇതിനകത്ത് അപ്പം മാർട്ടി മഡ്രസും കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെന്നപ്പോൾ മാർട്ടി മഡ്രസ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഡെവിൻ വെസ്റ്റിൻ്റെ അടുത്ത്. മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കണം കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളങ്ങനെ നേരത്തെ ഈ ഒരു റൂമിലേക്ക് വന്നേ കാണും. ഇവിടെ ലീഗ് ബോക്സേയും ഡെവിൻ വെസ്റ്റിനും തമ്മിൽ എന്തോ ഒരു വലിയ മീറ്റിംഗ് കാലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് കേട്ടാലേ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും രണ്ട് ഗാർഡ്സ് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ബോഡി ഗാർഡ്സ് നടക്കാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവർ എന്താണ് സംസാരിക്കുന്നതുള്ള കാര്യം നമുക്ക് നൈസായിട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മുടെ ലീഗ് ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കായപ്പേരൊക്കെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ലീഗ് ബോക്സ് നമ്മുടെ ഡെവിൻ വെസ്റ്റിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗസ്റ്റാവോയെ റിമൂവ് ചെയ്യണം. ഗസ്റ്റാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ എൽട്രോബിയോയുടെ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എൽട്രോബിയെ നമ്മൾ ഓൾറെഡി കൊന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ നമ്മുടെ എൽട്രോബിയുടെ പൊസിഷനിലേക്ക് എൽട്രോബിയുടെ ഒരു അനിയനുണ്ട്. അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അനിയനെയും ഇവരെല്ലാം കൂടി തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് തോന്നുന്നത് ഇവർ. ഓക്കെ, ഗസ്റ്റാവോയെ കൊല്ലണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മുടെ ലീഗ് ബോക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കായപ്പെരുക്കുമായിട്ട് ഇവരെന്താണ് കണക്ഷൻ? ഇപ്പം ലീഗ് ബോക്സ് എന്തിനാണ് ഇപ്പോൾ ആ ഒരു ഗസ്റ്റാവയെ കൊല്ലുന്നത്? എനിക്ക് ഒരു പിടിയില്ല.
ഓക്കെ, നമ്മൾ എൽ റൂബിയെ അന്ന് കൊന്നതാണ്. പക്ഷേ എൽ റൂബിയെ അന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനിയൻ ഇപ്പോൾ ആ ഒരു കായപ്പിറക്കയിൽ ഉണ്ടെന്നാണ് ഈ ഒരു ടോക്കിനകത്തോടെ നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൽ റൂബിയെ കൊന്ന നമ്മളായതുകൊണ്ട് നമ്മളോട് നല്ലൊരു ഇത് റിവഞ്ച് കാണും ഇവൻ്റെ അനിയന്. ഓക്കെ, അതുകൂടെ ഗസ്റ്റാവെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഗസ്റ്റാവെ എന്താണ് ചെയ്തത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. എങ്ങനെയെങ്കിലും ഗസ്റ്റാവെ റിമൂവ് ചെയ്യണം, ഗസ്റ്റാവെ കൊല്ലണം, എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് സേഫ് ആക്കണമെന്നാണ് ലീഗ് ബുക്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലീഗ് ബുക്സും ഗസ്റ്റാവയും തമ്മിൽ എന്തൊക്കെയോ വലിയ കണക്ഷൻ ഉണ്ട്. ഈ ഒരു ഗസ്റ്റാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എൽ റൂബിയുടെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഇപ്പോൾ വലിയ കണക്ഷൻ കാലൊന്നും അവർ തമ്മിലില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയും ഗസ്റ്റാവെ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളങ്ങനെ നേരെ തിരിച്ച് വന്നേക്കാണ്. നമ്മൾ ആ ഒരു കൊന്ന ബോഡി കലക്കെ ഇവിടെ കിടപ്പോട്ട് നമുക്ക് തന്നെ നമ്മുടെ പഴയ ഡ്രസ്സും കലക്കെ എടുത്തിട്ടിട്ട് ഇവിടുന്ന് എങ്ങനെയും പോവാം. ഓക്കെ സാർ, നമ്മൾ പഴയ ഡ്രസ്സും കലക്കെ എടുത്തിട്ടേക്കാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ഗസ്റ്റാവെ എങ്ങനെയും കോൺടാക്ട് ചെയ്യാം. ഗസ്റ്റാവെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയും നമ്മുടെ കയ്യിലില്ല. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ കായപ്പിറക്കലായിരുന്നു. കായപ്പിറക്കി വെച്ച് നമ്മൾ എപ്പോഴേക്കും കണ്ടിട്ടുണ്ട്, അല്ല എൽ റൂബിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൽ റൂബിയുടെ മരണത്തിന് ശേഷം ഇവരെ ആരുമായിട്ട് നമ്മളൊരു കോൺടാക്ട് ഇല്ല. എൽ റൂബിയുടെ മരണത്തിന് ശേഷം നമ്മൾ കായപ്പിറക്കലൊക്കെ പോയിട്ട് പോലും അവിടെ എന്താണ് സംഭവം നടന്നിട്ട് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, ഇതിലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് പോയി ഷെയർ ചെയ്യണം, എന്നിട്ട് ലെസ്റ്ററിനോട് പറയണം എന്താണ് സംഭവം ചോദിക്കണം. പക്ഷേ ഈ ടോക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ലീഗ് ബുക്സൊക്കെ ഒരിക്കലും ആ ഒരു പഴയ പോർട്ടലിൻ്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതൊന്നും തന്നെ ലീഗ് ബുക്സൊക്കെ മൈൻഡിലൊന്നുമില്ല. ലീഗ് ബുക്സ് എപ്പോഴും ആ ഒരു അത്രയും കേസും കഴിഞ്ഞിട്ടുള്ള ഒരു ലീഗ് ബുക്സായിട്ടാണ് നിൽക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പുള്ളിക്കാരന്. ഓക്കെ സാർ, നമുക്ക് പെട്ടെന്ന് എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ കാരണം എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വിളിച്ച് നിർത്താൻ വേണ്ടി പോകാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടി തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് ചാർജ് ചെയ്യുന്ന ലൈക്ക് തരുമ്പോൾ 10,000 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.